പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നതും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണമെന്നുള്ളതാണ്. തെറ്റു ചെയ്യാത്തവരായി ഇവിടെ ആരുമില്ല, എല്ലാവരും തെറ്റുകാരാണ്. കുല്ലുബനി ആദമഹത്വാ, മനുഷ്യന്മാർ എല്ലാവരും തെറ്റുകാരാണ്. തെറ്റുകാരിൽ അല്ലാഹുവിന് ഇഷ്ടം, അല്ലാഹുവിനേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരെയാണ്, തെറ്റുകൾ പൊറുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെയാണ്. തെറ്റൊക്കെ എല്ലാരും ചെയ്യും, ഈ തെറ്റുകാരിൽ അല്ലാഹ് ഇഷ്ടം തെറ്റ് പൊറുക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ഈ സദസ്സിൽ വാള് കേൾക്കാനൊന്നുമല്ല, എന്റെ തെറ്റുകൾ പൊറുക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടുകൂടി വന്നിരുന്നാൽ തന്നെ അല്ലാഹ് നിങ്ങളെ ഇഷ്ടം, അല്ലാഹുവിന് നിങ്ങളെ ഇഷ്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളോട് പറഞ്ഞു, وَسَارِعُوا إِلَى مَغْفِرَةٍ مِّن رَّبِّكُمْ وَجَنَّةٍ عَرْضُهَا السَّمَاوَاتُ وَالْأَرْضُ أُعِدَّتْ لِلْمُتَّقِينَ اللَّهُ തെറ്റുകൾ പൊറുക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ വളരെ വേഗത്തിൽ തയ്യാറാവണമെന്നാണ് സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു പറയുന്നത്. സാറാ എന്ന് പറഞ്ഞാൽ ഹറിയപ്പ്, ഹറിയപ്പ്, സ്പീഡപ്പ്, 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 സ്പീഡപ്പ്. പെട്ടെന്ന് ആക്ഷൻ എടുക്കണം, പെട്ടെന്ന് നമ്മൾ തയ്യാറാവണം, ഉളരണം. പാപമോചനം ലഭിക്കാൻ നിങ്ങൾ മത്സരിക്കണം, ഉളരണം, മുന്നോട്ട് വരണമെന്നാണ് അല്ലാഹു പറയുന്നത്. തെറ്റ് വന്നാല് കൊറേ കാലം കഴിഞ്ഞിട്ട് തൗബ ചെയ്യാം, ഉംറ ചെയ്തിട്ട് നന്നാവാം, വയസ്സായ ശേഷം നന്നാവാം, അങ്ങനല്ല. തെറ്റു ചെയ്താലും ഉടനെ തന്നെ ഓൺ ദി സ്പോട്ട്, പിന്നെ പിന്നെ എടുത്തു വെക്കാൻ പാടില്ല. ഓൺ ദി സ്പോട്ട് പഠിച്ചവനോട് പറയണം, പൊരുത്തപ്പെട്ടിരുന്നു. ഇന്നിന്റെ ഈ സദസ്സിന്റെ പ്രത്യേകത അതാണ്, ഇവിടെ വന്നാല് പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. ഈ സദസ്സിലേക്ക് പിശാചുകളൊന്നും കയറി വരില്ല, ഇൽമിന്റെയും ദിക്രിന്റെയും സദസ്സിലേക്ക് പിശാച്ച് കയറില്ല. അല്ലാഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ദിഖറിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകളെ അല്ലാഹു തആല വളരെ ഭാരമേറിയ കുടുസായ ജീവിതം നൽകിയിട്ടാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്. എന്റെ ദിഖറിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ, ഖുതുബേ ഹദീസ് പരിചയപ്പെടുത്തുന്നത് ദിഖർ എന്നാണ്. ഖുതുബ ഒരു പ്രഭാഷണമാണ്, രണ്ട് നിസ്കാരം, രണ്ട് റകഅത്ത് നിസ്കാരത്തിന്റെ പകരമുള്ള ഖുതുബ, അത് ദിഖറാണ്. വാലകളും ദിഖറാണ്. എന്ത് ദിഖർ? അല്ലാഹുവിനെ സ്മരിക്കുന്ന സദസ്സാണ് ഈ ദിഖർ എന്ന് പറഞ്ഞാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ പറയണമെന്നില്ല, ഇതൊക്കെ ദിഖറാണ്. അല്ലാഹുവിനെ സ്മരിക്കുന്ന സദസ്സാണ്, അല്ലാഹുവിനെ സ്മരിക്കുന്നതൊക്കെ ദിഖർ തന്നെ. ആരാണ് എന്റെ ദിഖറിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, അവർക്ക് ഞാൻ നൽകാൻ പോകുന്നത് ഭാരമേറിയ, ടെൻഷൻ നിറഞ്ഞ, പ്രാരാബ്ധം നിറഞ്ഞ ജീവിതമായിരിക്കുമെന്നാണ് അല്ലാഹു പറയുന്നത്. കണ്ണു പൊട്ടന്മാരായിട്ടാണ് അല്ലാഹു തആല അവരെ നാളെ മഹ്ശറിലേക്ക് പുനർജനിപ്പിച്ചു കൊണ്ടുപോകുന്നത്. കണ്ണു പൊട്ടന്മാരായി, അന്ധന്മാരായി അവർ ചോദിക്കുന്ന അല്ലാഹുവേ, ദുനിയാവിൽ കണ്ണിന് കാഴ്ചയുള്ള എന്നെ എന്തിനാണ് കണ്ണു പൊട്ടനായി പുനർജനിപ്പിച്ചത് എന്ന് അല്ലാഹുവിനോട് ചോദിക്കുമ്പോ അല്ലാഹു പറയുന്നത്, എന്നെ ഓർക്കേണ്ട സമയത്ത് നീ എന്നെ മറന്നതുകൊണ്ട് എന്നെ ഓർക്കേണ്ട സമയത്ത് ഞാൻ നിന്നെയും മറക്കുകയാണ് എന്ന് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. എന്നെ ഓർക്കാൻ ഞാൻ നിനക്ക് ഭൂമിയിൽ കുറച്ച് സമയം തന്നിരുന്നു. അന്ന് നീ ഐസിഎംബി നടന്നു, കടല തിന്നു, അങ്ങനെ വായ നോക്കി നടന്നു. അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ ഓർക്കുന്നില്ല. അടുക്കി തിരിച്ചടി. അന്ന് നീ എന്നെ ഓർക്കാത്തത് കൊണ്ട് ഇന്ന് ഞാൻ നിന്നെ ഓർക്കുന്നില്ല. നീ എന്നെ മറന്നപ്പോ ഞാൻ നിന്നെയും മറന്നു.
മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നത്, ആരാണ് അല്ലാഹുവിന്റെ ദിക്രിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, അവരിലേക്ക് അല്ലാഹു തആല ഒരു പിശാചിനെ നിയോഗിക്കുന്നു, അയാളുടെ സുഹൃത്ത് പിന്നെ പിശാചായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇതൊക്കെ നമ്മൾക്കൊരു മടുപ്പ് തോന്നുമ്പോ, ഇതിനോടൊക്കെ ഒരു മടുപ്പ് വരുന്നുണ്ടല്ലേ, പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഇതിനോടൊക്കെ ഒരു ഒരു താല്പര്യക്കുറവ്. ഇവിടെ ഒരു ടൂർണമെന്റ് വെച്ചാല്, ഫുട്ബോളോ ക്രിക്കറ്റോ വോളിബോളോ ഏതെങ്കിലും ഒരു ടൂർണമെന്റ് വെച്ചാല് നാട് നീളെ ഫ്ലക്സ് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു ഡെക്കറേഷൻ വെക്കേണ്ട ആവശ്യമുണ്ടോ? ചന്തകളുടെ ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് വോളണ്ടിയർമാര് സദസ്സിലിരുന്ന് സഹകരിക്കുക എന്ന് പറയേണ്ട ഒരു ആവശ്യമുണ്ടോ? സദസ്സിൽ നിന്ന് പുറത്തുപോയി സഹകരിക്കും എന്നാണ് പറയേണ്ടവര്, ഒന്ന് സദസ്സിൽ നിന്ന് പുറത്തു പോയിട്ട് സഹകരിക്കും എന്നാ ചോദിക്കാം. കാരണം അവിടെ തിക്കും തിരക്കായി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് അള്ളാഹുവിന്റെ നിഖറിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനനുസരിച്ച് അള്ളാഹു എന്ത് ചെയ്യും? ഒരു പിശാചിനെ ഏൽപ്പിക്കുന്നു, പിന്നെ പിശാച്ച് നമ്മൾ ഇങ്ങോട്ട് ഇട്ടിട്ട് ചൂറ്റിക്കും, കറക്കും. രക്ഷിതാക്കളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവില്ലേ? ഉപ്പമാർ ഉമ്മമാരൊക്കെ അവിടെ ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് മക്കളൊക്കെ നിങ്ങളെ കയ്യിൽ കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മക്കൾക്ക് ദീനിനോടും പള്ളിയോടൊക്കെ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു താല്പര്യം ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരിൽ, കഞ്ചാവ് മയക്കുമരുന്ന് ലഹരി പോലെയുള്ള എല്ലാ ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ മക്കളെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ലഹരിയുടെ ആ കെണിയിലേക്ക് നെറ്റ്വർക്കിലേക്ക് നമ്മുടെ മക്കൾ എത്താതിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ള പരിഹാരം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പെട്ടെന്ന് നിക്കാഹ കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് അവരെ വിവാഹം ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? നിങ്ങളുടെ മക്കള് വേഗം കല്യാണം കഴിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? നിങ്ങളെ മുഖം നേരെ കാണുന്നില്ല, എന്റെ മുഖത്തേക്ക് നാലഞ്ച് ഫോക്കസ്, നിങ്ങളെ മുഖത്തേക്ക് ഒരു ലീറ്റും. നിങ്ങളെ മക്കളെ വേഗം കല്യാണം കഴിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ആർക്കൊരു നഷ്ടമില്ല. നിങ്ങളെ പെൺമക്കളെ വേഗം കല്യാണം കഴിച്ച് നിങ്ങൾക്ക് നഷ്ടമുണ്ടോ? ഇല്ല. എന്തൊക്കെ കുറയുന്ന അറിയോ? വായനോട്ടം കുറയും, നമ്പർ കൊടുക്കല് കുറയും, കഞ്ചാവ് ലഹരി മയക്കുമരുന്ന്, വീട്ടിലേക്ക് വൈകി വരുന്നത്, പള്ളിയോടും മദ്രസയോടും വാദിനോടുള്ള പുച്ഛം, ഇതൊക്കെ കുറയും. വേഗം കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. ഇസ്ലാം പഠിപ്പിച്ച പരിഹാരം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറുപ്പക്കാരൊക്കെ വേഗം വന്നോളെ, വീട്ടിലുമായിട്ട് ഉപ്പാട് കല്യാണത്തെ കുറിച്ച് പറയണമെങ്കിലും കുറച്ച് വാദ കേൾക്കണം. ഇങ്ങോട്ട് വാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്ങള പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് നിങ്ങൾ നല്ല പേരിടണം, അവർക്ക് നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കണം. പ്രായപൂർത്തി എത്തിയാൽ ഉടനെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. പ്രായപൂർത്തി എത്തിയാലും മക്കൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. ഏത് പ്രായത്തിലാണ് ഒരു പെണ്ണിന് വിവാഹ പ്രായമെന്ന്, ഒരു ആണിന്റെ വിവാഹ പ്രായപൂർത്തി എപ്പോഴാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? എപ്പോഴാ ഒരു പെണ്ണിന് പ്രായപൂർത്തി സ്റ്റാർട്ടാവുക? പീരിയഡ്സ് സ്റ്റാർട്ടാവുന്നത് ഒരു ഒമ്പതാമത്തെ വയസ്സിൽ തുടങ്ങും. 9 മുതൽ 14 വയസ്സുവരെ, 14 വയസ്സൊക്കെ ആകുമ്പോ എല്ലാവർക്കും പ്രായപൂർത്തിയാകും. ആൺകുട്ടികളുടെ പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ ഒരു 13 വയസ്സിൽ തുടങ്ങും, 15 വയസ്സാകുമ്പോ എല്ലാവരും പ്രായപൂർത്തിയാകും. അപ്പൊ പ്രായപൂർത്തി എത്തുമ്പോ ഉടനെ വിവാഹം ചെയ്തു കൊടുക്കണം. പ്രായപൂർത്തി എത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വിവാഹം ചെയ്തു കൊടുത്തില്ല എങ്കിൽ അവർ തെറ്റു ചെയ്താൽ ആ തെറ്റിന്റെ ഓരോഹരി അവരുടെ മാതാപിതാക്കൾക്കുണ്ടായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. കല്യാണം വൈകിയതിന്റെ പേരിൽ മക്കൾ ചെയ്യുന്ന തെറ്റിന്റെ ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണ്. കല്യാണം വൈകിയത് മൂലം ഒരു ചെറുപ്പക്കാരൻ ചെയ്യാൻ സാധ്യതയുള്ള തെറ്റെന്താണ്? നമ്പർ കൊടുക്കും, പ്രേമിക്കും, ചാൻസ് കിട്ടിയാൽ കാറിൽ കറങ്ങും.
സ്കൂൾ കട്ടയും ക്ലാസ് കട്ടയും, തിയേറ്ററിൽ പോകും, രാത്രി ഉറങ്ങാതെ ചാറ്റ് ചെയ്യും, വീഡിയോ കോൺഫറൻസ് എടുക്കും, അവസരം കിട്ടിയാൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടും ചെയ്യും. ഇതൊക്കെയാണ് ഒരു ചെറുപ്പക്കാരനിലും ഒരു പെണ്ണിലും ചെയ്യാൻ കല്യാണം വൈകുന്നത് മൂലം സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റ്. അവര് മകൻ വ്യഭിചരിച്ചു എന്ന് വിചാരിക്ക, അതിന്റെ ദേവരോഹരി ഇങ്ങൾക്ക് കൂട്ടും, ഉപ്പാക്കും ഉമ്മാക്കും കൂട്ടും. നിങ്ങൾ വേഗം വിവാഹം ചെയ്ത് കൊടുക്കാത്തതിന്റെ പേരിലാണ് ഇവൻ വ്യഭിചാരിയായി മാറിയത്. ഇവൻ പെണ്ണിനെ പ്രേമിക്കാൻ കാരണം നിങ്ങൾ വേഗം വിവാഹം ചെയ്ത് കൊടുക്കാത്തതിന്റെ പേരിൽ. ആ പെൺകുട്ടി കണ്ട ആണുങ്ങളോടൊക്കെ കമന്റ് അടിക്കാൻ തുടങ്ങിയത് നിങ്ങൾ വേഗം വിവാഹം ചെയ്ത് കൊടുക്കാത്തതിന്റെ പേരിൽ. ഏതൊരു പെണ്ണും വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്ന എല്ലാ വിഷയം 100% ഇതേപോലെ പോകുന്നില്ല, ഒരു 75% എങ്കിലും ഈ ഒരു രീതിയിൽ പോകും. ഇനി ഞാൻ പറയുമ്പോ ഏതെങ്കിലും കല്യാണം കഴിഞ്ഞ പെണ്ണിനെ വളച്ച ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവും, അവർ വിചാരിക്കും നമുക്കറിയാലോ അവസ്ഥ പറയുന്നത്. അങ്ങനെ വിചാരിക്കണ്ട, 75% നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. 25% എല്ലാരത്തും ഉണ്ടാവും വളഞ്ഞു പോയ ആളുകൾ. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു പെണ്ണ് വിവാഹം കഴിഞ്ഞ് ഭർത്താവിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായാല് പിന്നെ മറ്റുള്ള ആളുകളുടെ പ്രപ്പോസിലോ മറ്റുള്ള ആളുകളുടെ കമന്റുകളിലോ മറ്റുള്ള ആളുകളുടെ സെഡ്യൂസിങ് ചെയ്യുന്ന വാക്കുകളിലൂടെ ഒന്നും അവരെന്ത് ചെയ്യില്ല, വീണുപോകില്ല. ഭർത്താവിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതില്ലാത്ത ആളുകളാണ് പൊതുവേ വിവാഹത്തിന്റെ പേര് പ്രണയത്തിന്റെ പേരിലും പ്രേമത്തിന്റെ പേരിലുള്ള പല ചതിക്കുഴികളിലും വീണു പോകുന്നത്. റയറായിട്ട് മറ്റുള്ള ചില കേസുകളൊക്കെ ഉണ്ടാവാം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോടും പ്രിയപ്പെട്ട ഉപ്പമാരോടും വളരെ ഗൗരവത്തോടെ ഞാൻ പറയാം, 18 നമ്മുടെ പെണ്ണിന് 18 പൂർത്തിയായാൽ നോ എനി എക്സ്ക്യൂസ്, അവിടെ ഒരു ഇളവുമില്ല. നിർബന്ധമായിട്ടും പെണ്ണിന് നിങ്ങൾ നിക്കാഹ് ചെയ്ത് കൊടുത്തിരിക്കണം. നിക്കാഹ് വിവാഹമല്ല, നിക്കാഹ് വിവാഹം ആ കുട്ടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണ് പഠിച്ചു തീരുക അപ്പൊ വിവാഹം ചെയ്തു കൊടുത്താൽ മതി. നിക്കാഹ് കഴിക്കാന്ന് പറഞ്ഞാല് ഭർത്താവിന്റെ വീട്ടിലല്ല, നിങ്ങളുടെ വീട്ടിൽ തന്നെ ജീവിച്ചാൽ മതി. നിക്കാഹ് 18 നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ താമസിപ്പിച്ചാൽ പിന്നെ ഒന്നിനും പഠിക്കാനും കഴിയില്ല, ഒരു കാര്യത്തിനും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, ഭർത്താവിന്റെ വീട്ടിലെത്തിയാൽ പൊതുവേ പെണ്ണുങ്ങൾക്കൊരു തോന്നലുണ്ട്, കാരണം ഭർത്താവിന്റെ ഉമ്മ ഇത് പറഞ്ഞാൽ അത് എന്നെ ഉദ്ദേശിച്ചാണ്, ഭർത്താവിന്റെ ഉപ്പ വേറെന്തെങ്കിലും പറഞ്ഞാൽ അതും എന്നെ ഉദ്ദേശിച്ചാണ്, ഇനി ഞാൻ പഠിക്കാൻ പോകുമ്പോൾ വേറെന്തെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അതും എന്നെ ഉദ്ദേശിച്ചാണ്, ഇങ്ങനൊരു തോന്നല് പൊതുവെ പെൺകുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് പഠിക്കാൻ പോകാൻ റിസ്ക് ആയിരിക്കും. എന്തെങ്കിലും ഒരു ഒരു വാക്ക് ഭർത്താവിന്റെ ഉമ്മ പറഞ്ഞാല് അതുകൊണ്ട് ഭയങ്കര മെന്റലി പ്രയാസമായി, മാനസികമായി ബുദ്ധിമുട്ടായി, പിന്നെ അതിന്റെ വിലക്ക് അരച്ചിലായി, ഞാൻ ഇനി അങ്ങോട്ട് പോകൂല, അങ്ങനെയെല്ലാം പറഞ്ഞു തോന്നും നമ്മുടെ മക്കൾ. നിർബന്ധമായിട്ടും നമ്മുടെ മക്കൾ പഠിക്കണം. വിവാഹത്തിന്റെ പേരിൽ നമ്മുടെ മക്കളുടെ പഠനം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. ഒരു പെൺകുട്ടി നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് പ്രപ്പോസൽ വന്നാല് പ്ലസ് ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ നിക്കാഹ് ചെയ്ത് വിവാഹം ചെയ്ത് വിട്ടുകൊടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് പഠിക്കണം, സെൽഫ് സഫിഷ്യന്റ് ആവണം എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാണ്. 18-17 ആകുമ്പോൾ നല്ല സുന്ദരിയും സുമൂഹ്യൊക്കെ ആയ ഒരു പെണ്ണാണെങ്കിൽ ഒരുപാട് പ്രപ്പോസൽ വരും. അതിൽ നല്ല ചെറുക്കനും നല്ല പണവും പത്രാസൊക്കെ ഉണ്ടാകും, നിങ്ങൾക്ക് തോന്നുന്നു കെട്ടിച്ചു കൊടുത്താൽ എന്താ പഠിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന്, അങ്ങനെ ഒരിക്കലും തോന്നാൻ പാടില്ല. നിക്കാഹ് ചെയ്തോളൂ. നിക്കാഹ് ചെയ്തതിന് ശേഷം ആ കുട്ടിയെ നന്നായിട്ട് പഠിപ്പിക്കും. നിക്കാഹ് ചെയ്തതിന് ശേഷം പഠിക്കുമ്പോൾ കുട്ടിക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടും, പഠിക്കാനുള്ള കൂടുതൽ ശ്രദ്ധ ഉണ്ടാവും. കാരണം കോളേജിൽ പോയാലും പിന്നെ ബാക്കിയുള്ള ആളുകളുടെ ബാക്കിൽ നടക്കാനില്ല, പിന്നാലെ ആളുകളും വരൂല, കമന്റ് അടിക്കാനില്ല. ആ കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞാൽ ഏകാഗ്രത ഉണ്ടാവും. ഇപ്പൊ നിക്കാഹ് ചെയ്തു കൊടുത്തതിന്റെ ശേഷം ആ കുട്ടി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, ആ കുട്ടി പി ജി കംപ്ലീറ്റ് ചെയ്യണം, അതിന് മുകളിലോട്ട് പഠിക്കുന്നതൊക്കെ പഠിച്ചതിന് ശേഷം ആ കുട്ടിക്ക് കല്യാണം വിവാഹം ചെയ്തു കൊടുക്കാം. അതുവരെ നിക്കാഹിലൂടെ രണ്ടുപേരും ജീവിക്കട്ടെ. ചെറുപ്പക്കാരൻ അതേപോലെ, ഒരു 21 ഒരു ചെറുപ്പക്കാരന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ആയൊരു സമയമായിരിക്കും. ആ സമയത്ത് നിർബന്ധിച്ച് നിങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുക്കണം. നിർബന്ധിച്ച്, അവരെ സമ്മതിക്കൊന്നുമില്ല, പെണ്ണും സമ്മതിക്കൂല ആണും സമ്മതിക്കൂല, നിങ്ങൾ നിർബന്ധിച്ച് നിക്കാഹ് ചെയ്തു കൊടുക്കണം. നിക്കാഹ് ചെയ്തതിന് ശേഷം ആ ചെറുപ്പക്കാരന് പഠിച്ചോട്ടെ. എനിക്കറിയൊരു ഡോക്ടർ UK പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ചെറുപ്പക്കാരൻ 21 കാത്തിരുന്നു. 21 ഉടനെ നിക്കാഹ് ചെയ്തു കൊടുത്തതിന് ശേഷം UK പറഞ്ഞു വെച്ചു ഇനി പോയിക്കൊള്ളി.
21 ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രായം 15. പക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ നിയമം പാലിക്കേണ്ടത് നമ്മുടെ ബാധ്യത ആയതുകൊണ്ട് പെണ്ണിന് 18, ആണിന് 21, അല്ലെങ്കിൽ 15 തന്നെ എല്ലാറ്റിനും കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. എന്താണ് ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന തെറ്റ്? എന്താണ് എന്താണ്? അവസാന കാലഘട്ടം വരുമ്പോ മനുഷ്യന് രണ്ടേ രണ്ട് ചിന്ത ഉണ്ടാവുന്ന പറഞ്ഞത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടേ രണ്ട് ചിന്ത ഉണ്ടാവും, ഒന്ന് തിന്നണം, രണ്ട് വ്യഭിചരിക്കണം. അൽബത്തുനു വൽ ഫർജു, ഭുജിക്കണം, ഭോഗിക്കണം. ഈ രണ്ട് ചിന്തകളാണ് മനുഷ്യൻ അവസാന കാലഘട്ടം വരുമ്പോ ഉണ്ടാവുക. 100% ശരിയാണത്. ഇവിടെ നമ്മളെ കുട്ടികളൊക്കെ, പെൺകുട്ടികളൊക്കെ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് കുറച്ചാളുകൾ കൂട്ടി നടക്കും. ഈ ബോയ് ഫ്രണ്ടിന്റെ മനസ്സിൽ അവസരം കിട്ടിയാൽ ഈ പെണ്ണിനെ മിസ്യൂസ് ചെയ്യണമെന്ന് എല്ലാ ബോയ് ഫ്രണ്ട്സിന്റെ മൈൻഡിൽ ഉണ്ടാവും. എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശവിക്കുന്ന പെൺകുട്ടികളെ ഇങ്ങക്ക് ആണുങ്ങളെ സൈക്കോളജി ഇങ്ങക്ക് അറിയില്ല. നിങ്ങളെ സൈക്കോളജി വെച്ചിട്ട് ആണുങ്ങളെ കാണരുത്. ആണുങ്ങളുടെ മെന്റാലിറ്റി വേറെയാണ്, പെണ്ണിന്റെ മെന്റാലിറ്റി വേറെയാണ്. പൊതുവെ സ്ത്രീകൾ അവരുടെ സൈക്കോളജി, അവരുടെ മെന്റാലിറ്റി വെച്ചാണ് ആണിനെ കാണുന്നത്. ഒരു ആണിനാണ് നിങ്ങളിവരെ ബോയ് ഫ്രണ്ട് ആണ്. ബോയ് ഫ്രണ്ട് ആങ്ങളമാരെ പോലെ കാണുന്ന കുറെ ആളുകളുണ്ട്. ബോയ് ഫ്രണ്ട് എന്ന് വെച്ചാൽ ആങ്ങളാണെന്ന് അവരൊക്കെ വിചാരം. കാണാം, മുണ്ടാൻ, കൈ കൊടുക്കാൻ, ശയിക്കാൻ, ഒന്നിച്ച് യാത്ര ചെയ്യാം. ഈ ബോയ് ഫ്രണ്ട് എന്തെങ്കിലും ഒരു അവസരം നിങ്ങൾ കൊടുത്താൽ അവർ മിസ്യൂസ് ചെയ്യും. ഷുവർ, 100% ഷുവർ. അങ്ങനെ ഇല്ലാന്ന് ആർക്കും ഏതെങ്കിലും ആണ് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആണിന് എന്തോ ശാരീരികമായി തകരാറുണ്ടെന്നാണ് അർത്ഥം. പിന്നെ അത്ര ഈമാനുള്ള ആളാണ്, അത്ര ഈമാനുള്ള ആൾ എന്തായാലും ഗേൾ ഫ്രണ്ട് ഉണ്ടാക്കാൻ പോകില്ല. അപ്പൊ പ്രിയപ്പെട്ട സഹോദരിമാരോടൊക്കെ പറയുന്നു, ഈ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു മാന്യത ചമയം ഇതൊക്കെ മാറ്റി പെട്ടെന്ന് നിക്കാഹ് ചെയ്ത പോരെ. 18 പെണ്ണിന് നിക്കാഹ് ചെയ്താല് ചാറ്റ് ചെയ്യാനും കറങ്ങാനും ടൂറ് പോകാനും പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും എല്ലാറ്റിനും ആളുണ്ടല്ലോ, അനുവദനീയമായ ഒരാള്. ചെറുപ്പക്കാർക്കും അങ്ങനെയല്ല. 21 നിങ്ങൾ നിക്കാഹ് ചെയ്താല് പിന്നെ ഏതെങ്കിലും പെണ്ണിനെ കൂട്ടി ബൈക്കിൽ പോകണോ? ഏതെങ്കിലും പെണ്ണിനെ കൂട്ടിയിട്ട് കാറിൽ പോകണോ? സ്വന്തം ഓളെ കൂട്ടിയിട്ട് കറങ്ങി കറങ്ങാൻ പോയിക്കൂടെ? പിന്നെ നിങ്ങളെ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിക്കാ. ഇത് നിങ്ങൾ പാലിച്ചാൽ നാട്ടിൽ നടക്കുന്ന ഒരു 75% അനാചാരങ്ങളെയും നമ്മൾ പുതുക്കാൻ പറ്റും. നമ്മുടെ മക്കൾക്ക് ദീനിനോടും പള്ളിയോടും മദ്രസകളോടൊക്കെ കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. മയക്കുമരുന്ന് ലഹരി പോലെയുള്ള നെറ്റ്വർക്കിൽ നമ്മുടെ മക്കൾ പെടാതിരിക്കാൻ വളരെ വേഗത്തിൽ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള പരിഹാരം. കാരണം ഒരു പെണ്ണിന്റെ മെന്റാലിറ്റി ഒരു ഒരു CBI ഒരു മെന്റാലിറ്റി ആണ്. ഒരു പെണ്ണിന് ഉമ്മ അങ്ങനെ ഇങ്ങനെ ബാക്കിൽ കൂടിയിട്ട് ഭർത്താവിന് മക്കളെ ഇങ്ങനെ എന്ത് ചെയ്യൂല, ബാക്കിൽ കൂടി അവരിങ്ങനെ ഒരു ഒരു എന്ത് ചെയ്യില്ല, അന്വേഷണ ബുദ്ധിയോടുകൂടി ഒരു മകനെ ഉമ്മ ശ്രദ്ധിക്കൂല. മകന്റെ പിന്നാലെ കൂടി സൈക്കിൾ എടുത്ത് മകന്റെ പിന്നാലെ കൂടി അവൻ എവിടെ പോകുന്നു, അവൻ എന്ത് ചെയ്യുന്നു, അവന്റെ ഫോൺ എങ്ങനെ, അവന്റെ ബെഡ്റൂം എങ്ങനെ, അവന്റെ ഷെൽഫ് എങ്ങനെ, ഇതൊന്നും ഒരു ഉമ്മ ശ്രദ്ധിക്കില്ല. ഉമ്മ ഇങ്ങനെ മുമ്പിലൂടെ നിന്ന് 4 ഡയലോഗ് അടിച്ച് ഉമ്മ നിർത്തും. പക്ഷെ ഭാര്യ അങ്ങനെയല്ല. ഭാര്യ അവനെ ഫോളോ ചെയ്യും, നിരന്തരമായി ഫോളോ ചെയ്യും ഭർത്താവിന്. ഭർത്താവിന്റെ വേണ്ടാത്ത കൂട്ടുകെട്ടുകളെ ഭാര്യ തിരിച്ചറിയും. ലഹരി പോലെയുള്ള അനാചാരങ്ങളിലും കുരുക്കിലും നമ്മുടെ ഭർത്താവ് പെടുന്നത് ഭാര്യക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. സിസറും സിഗരറ്റും വലിക്കുന്നതും ആർക്ക് തിരിച്ചറിയാൻ കഴിയും? ഭാര്യക്ക് തിരിച്ചറിയാൻ കഴിയും. ഭാര്യ നിരന്തരമായി ഭർത്താവിനെ ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു ഭർത്താവിന് കഴിയും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തസവ്വജ ബിംറഅതിൻ ഫഖദ് അഹ്റസ സുലുസൈദീനി. നിങ്ങൾ കല്യാണം കഴിച്ചാൽ 75% നിങ്ങൾ നന്നായി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ആണായാലും പെണ്ണായാലും കല്യാണം കഴിക്കലോടുകൂടെ 75% നന്നാകുമെന്നാ പറഞ്ഞത്. 75%, 100% നന്നാകുമെന്ന് നബി തങ്ങളും പറഞ്ഞിട്ടില്ല. 3/1, 3/2 ഭാഗം നന്നാവുന്ന പറഞ്ഞു. ഏതൊരു ചെറുപ്പക്കാരനായാലും ഏതൊരു പെണ്ണായാലും അനാവശ്യമായി ഒരുപാട് സമയം കളയുന്നത് പെണ്ണിന്റെ പേരിലാണ്, ആണിന്റെ പേരിലാണ്, പ്രേമത്തിന്റെ പേരിലാണ്. അവരുടെ വിലപ്പെട്ട വായിക്കേണ്ട സമയം, എന്തെങ്കിലും ഒരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം, ഒരു ഓണ്ടർപ്രീനർ ആയിട്ട് മാറേണ്ട സമയത്തൊക്കെ ഇയാൾ പെണ്ണിന്റെ പിന്നാലെയാണ്. പിന്നെ എപ്പോഴേ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടുക? എപ്പോഴാണ് ഒരു പുസ്തകം വായിക്കാൻ സമയം കിട്ടുക? എപ്പോഴാണ് എന്തെങ്കിലും സമൂഹത്തിന് കാര്യക്ഷമമായ ഒരു 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 എന്താ പറയുക, ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ സമയം കിട്ടുക?
പ്രായപൂർത്തി 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഇങ്ങനെ വായ നോക്കി കുറെ കാലം നടന്നു, പിന്നെ കല്യാണം കഴിഞ്ഞു. നല്ല ഒരു കാലഘട്ടം വെറുതെ നശിപ്പിച്ചു കളഞ്ഞു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് 15 മുതൽ 30 വരെയുള്ള കാലഘട്ടം. അത് വെറുതെ വേസ്റ്റ്. അത് നേരത്തെ കല്യാണം കഴിച്ചാലോ, നേരത്തെ കല്യാണം കഴിച്ചാല് പിന്നെ കൊറേ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ ഉണ്ടല്ലോ, കൊറേ ഫാഷനായ ഫാഷനബിൾ അഫക്റ്റേഷൻ എന്ന് പറയും, ഫാഷനോടുള്ള സ്നേഹം, അവരുടെ മുടി കൊണ്ടുള്ള ഒരു കളി, താടി കൊണ്ടുള്ള ഒരു കളി, ഡ്രസ് കൊണ്ടുള്ള ഒരു കളി, ഇതൊക്കെ നിൽക്കും. സ്വാഭാവികമായിട്ട് കല്യാണം കഴിയലോടുകൂടി ഒരു മാന്യമായ വസ്ത്രത്തിലേക്ക്, ഡ്രസ് കോഡിലേക്ക് മക്കൾ മാറും. വിവാഹത്തോടുകൂടി ഒരു മാന്യമായ, പിന്നെ എന്നെങ്ങനെ കുറെ ആള് കാണുന്നോ, ആരെങ്കിലും കാണിക്കാനൊന്നുമില്ല, സ്വന്തമായിട്ട് ഭാര്യ ഉള്ളത് കൊണ്ട് തന്നെ ഓവർ മോഡിഫിക്കേഷനിലേക്ക് നമ്മുടെ മക്കൾ പോകില്ല. ഒരു മാന്യമായ ഡ്രസ് ആയിരിക്കും. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിവാഹം ചെയ്താൽ ആണായാലും പെണ്ണായാലും കല്യാണം കഴിഞ്ഞാൽ 75% ഒരാൾ നന്നാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. കല്യാണം കഴിച്ച് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, കല്യാണം കഴിഞ്ഞ ആളുകളൊന്നും ഇനി മേലാല് വായ നോക്കൂലെന്നല്ല ഞാൻ പറയുന്നത്. കല്യാണം കഴിഞ്ഞാൽ 75% വായ നോക്കുന്നത് കുറയും, പിന്നെ ഒരു 25% ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിട്ട് ഒരുങ്ങി പോവില്ല, കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് ഇൻസൈഡ് ഒക്കെ ചെയ്യുന്നില്ല, ബുള്ളറ്റ് എടുത്തിട്ട് വായ നോക്കാൻ വേണ്ടി പോവില്ല, കണ്ടാ നോക്കിയേക്കാം. ഞാൻ നെറ്റ് ഇന്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്. ലൈവ് ഇല്ലല്ലോ, ഉണ്ടാ അതിന്റെ സിസ്റ്റം ഇവിടെ, ലാപ്ടോപ്പൊക്കെ അത് മുമ്പിലൊക്കെ ഉണ്ട്. അതില്ലാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നു. ഈ ലൈവ് കൊടുക്കുന്നതന്നെ നിർത്തണം, ഇത് ഭയങ്കര അപകടമാണ്, ഡേഞ്ചറസ് ആണ്. ആളുകൾ വന്ന് ഇരിക്കാത്ത ലൈവുള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമുണ്ട്? ഗീറിൽ തന്നെ 800 വീടുണ്ടെങ്കിൽ 400 വീട്ടുകാർക്കും ഇങ്ങനെ ഇരുന്ന് നോക്കിയാൽ പോരെ വീട്ടിലിരുന്നിട്ട്. അപ്പോ ഇത്ര ധൈര്യമായിട്ട് സംസാരിച്ച് ലൈവ് ഇല്ലാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ ലൈവ് ഉണ്ടാകുമ്പോൾ പല വിഷയങ്ങളും ചെറിയ ക്ലിപ്പുകളാക്കിയിട്ട് ട്രോളാൻ ഉപയോഗിക്കും. പല വിഷയങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാൻ കഴിയില്ല, സത്യമാണ്. ഇപ്പൊ എന്തൊക്കെ ട്രോളുകളാണ് യൂട്യൂബിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, എന്ത് സംസാരിച്ചാലും ട്രോളാണ്. അതേപോലെ പരിസരബോധമില്ലാതെ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്ത്, എങ്ങനെ, എവിടെ പറയണമെന്ന് അറിയാത്ത ആളുകളാണ്. ഇതായാലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട് പറയുന്നത്, വിവാഹം, നമ്മൾ വിവാഹം കഴിക്കുമ്പോഴേക്കും ദീനിന്റെ 2/3 നന്നാവാൻ നമ്മൾക്ക് കഴിയും. 2/3 നന്നാവും, 75% നമ്മൾ നന്നാവും. ബാക്കിയൊരു 25% ഇല്ലേ, അതെങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? ബാക്കിയുള്ള 25%, അതിനാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, നിങ്ങൾ പെണ്ണ് നോക്കുമ്പോൾ സൗന്ദര്യമല്ല നോക്കേണ്ടത്, സമ്പത്തല്ല നോക്കേണ്ടത്, തറവാടല്ല നോക്കേണ്ടത്, ദീനുള്ള പെണ്ണിനെയാണ് നോക്കേണ്ടത്. ദീനുള്ള പെണ്ണിനെ നോക്കിയാൽ നിങ്ങളുടെ 25% നന്നായി. ഓ, പെണ്ണിന്റെ 25% എങ്ങനെ നന്നാവും? ദീനുള്ള ആണിനെ നോക്കണം. ഇദാതാകും മൻ തർലൗന ദീനഹു വഖുലുഖ, നിങ്ങൾക്ക് ദീനും സ്വഭാവവും ഇഷ്ടപ്പെട്ട ഒരാൾ ഒരു പ്രപ്പോസലുമായിട്ട് വന്നാൽ, നല്ല ദീനുള്ള, നല്ല സ്വഭാവമുള്ള ഒരാൾ പ്രപ്പോസലായിട്ട് വന്നാൽ, നിങ്ങൾ അവരുടെ പണം നോക്കരുത്, ദീനുണ്ട് സ്വഭാവമുണ്ട്, അപ്പൊ വീടിന്റെ വലിപ്പം നോക്കരുത്, വീട് കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അപ്പൊ വണ്ടിയുടെ വലിപ്പം നോക്കരുത്, ആൾട്ട് ഇട്ടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ഇന്നോവ ആണെന്ന് ആഗ്രഹിക്കരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, ജോലി, വരുമാനം ഇതൊന്നും നോക്കണ്ട, ദീനും സ്വഭാവം ഉണ്ടോ കെട്ടിച്ചുകൊടുക്ക. സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെ ആ മനുഷ്യൻ നിങ്ങളുടെ ഭാര്യയെ പൊന്നുപോലെ നോക്കും. ദീൻ എന്ന് പറഞ്ഞ സ്വഭാവമാണ്. അദ്ദീനു ഹസ്നുൽ ഖുലുഖ്, മദ്ദീനു യാ റസൂലുള്ളാഹ്. നബി എന്താണ് നബിയെ ദീൻ എന്ന് പറഞ്ഞാൽ, നബി തങ്ങൾ പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞാൽ ഹസ്നുൽ ഖുലുഖാണ്, സ്വഭാവമാണ്. അപ്പൊ രണ്ടുണ്ട്, ദീനുണ്ട് സ്വഭാവമുണ്ട്. ദീനും സ്വഭാവവും ഉള്ളൊരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മക്കൾക്ക് പ്രപ്പോസലായിട്ട് വന്നാല്, ഒരുപാട് മുതലാളിമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, എന്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ മുതലാളിമാരോട് പറയാം, നിങ്ങളുടെ മക്കളെ കെട്ടിച്ചെടുക്കുമ്പോ നിങ്ങളെ പോലെ തന്നെ വലിയ മുതലാളി ആവാൻ കാത്തിരിക്കണ്ട. നിങ്ങൾക്ക് പൈസ ഉണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ മക്കൾക്ക്, മരുമക്കൾക്ക് പൈസ ഉണ്ടാണെന്ന് നിങ്ങൾ ഇത്ര ആഗ്രഹിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, നിങ്ങൾ കൊടുത്താൽ പോരെ. നിങ്ങളെ മകളും നിങ്ങളെ മരുമകനൊക്കെ നിങ്ങൾ തന്നെയല്ലേ, നിങ്ങളെ മരുമകൻ നിങ്ങളുടെ മക്കളെ പോലെ തന്നെയല്ലേ. ദീനും സ്വഭാവം നോക്കും.
മക്കളുടെ ദീന നോക്കണം, മക്കളുടെ സ്വഭാവം നോക്കണം. ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉടനെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മറിച്ച് വിവാഹം നിങ്ങൾ വൈകിക്കുകയാണെങ്കിൽ ഫതകുൻ ഫിത്നതുൻ വഫസാദുൻ അരീദ്, വ്യാപകമായ ഫിത്നയും ഫസാദും ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. വിവാഹം വൈകിയാൽ നാട്ടിൽ ഫിത്നയുണ്ടാകും, വ്യാപകമായ ഫിത്ന, വ്യാപകമായ ഫസാദുണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, അനാചാരങ്ങൾ ഉണ്ടാകും, തെറ്റുകൾ ഉണ്ടാകും, തോന്നിവാസങ്ങൾ ഉണ്ടാകും. രാത്രി വീട്ടിലേക്ക് വരാൻ, ഉറങ്ങാൻ വരാൻ വേണ്ടി മക്കൾ വൈകും. 2 മണിയൊക്കെ ആവാതെ വീട്ടിലേക്ക് മക്കൾ വരാറുണ്ടോ? മക്കൾ വരാറുണ്ട്. 2 മണിയൊക്കെ ആവാതെ വീട്ടിലേക്ക് മക്കൾ വരാറുണ്ട്. ആരാ ഈ റോഡ് സൈഡിലേക്ക് ഒരു പണിയില്ലാതെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്? ഞാൻ വേലൊക്കെ കഴിഞ്ഞിട്ട് കണ്ണൂരും കോഴിക്കോടൊക്കെ വേല കഴിഞ്ഞ് 2 മണിക്ക് വന്നാലും ഈ തെരുവോരങ്ങളിലുള്ള കച്ചവട ഷോപ്പുകളിൽ, ഹോട്ടലുകളിലൊക്കെ ചെറുപ്പക്കാർ ഒരു ആവശ്യമില്ലാതെ ഇരുന്നിട്ട് സ്വറ പറയാം. 2 മണിക്കും 3 മണിക്കും എന്ന് കിടന്നുറങ്ങിക്കൂടെ മനുഷ്യന്മാരെ, എന്തിനാണൊരു കാരണമില്ലാതെ വെറുതെ ഉറക്കം കളയുന്നത്? ഒരു ദിവസം ഞാൻ കണ്ടു, ഇവിടെ വേല കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് റോഡ് സൈഡിലുള്ള ഒരു ഷോപ്പിൽ, ഒരു ഹോട്ടലിൽ, എവിടെ നിന്ന് വന്നു പറയും, സീതാങ്കോളിയിൽ നിന്ന് വന്നു. എന്തിന്? സീതാങ്കോളിയിൽ നിന്ന് ഇവിടത്തേക്ക് എന്തൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നു. തെങ്ങിൽ കെട്ടിട്ട് കൊടുക്കണം കെട്ടി. ആ സമയത്ത് പുരയിൽ 100 ജ്യൂസ് ഉണ്ടായിരുന്നു, ഇവിടെ വന്നൊരു ജ്യൂസ് കുടിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ. ഈ മനുഷ്യനോട് വേദന വന്നിട്ടിരിക്കാൻ പറഞ്ഞാല് അപ്പോ നടുവേദന, മുട്ടുവേദന, എല്ലാ രോഗ കൈ ശരീരത്തിലില്ലാത്തൊരു വേദന ഉണ്ടാവും. 2 മണിക്കൊക്കെ എന്തതിന്റെ ആവശ്യം? കുറച്ചെങ്കിലും ഒരു പക്വതയും പരിസരബോധവും നമ്മൾക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനോടൊരു ഒരു ഒരു എന്ത് പറയണ്ടേ, ഒരു മാന്യതയും ഒരു മര്യാദയൊക്കെ നമ്മൾക്ക് വേണ്ടേ? നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് ഒരു ഒരു മര്യാദ, ഒരു മാന്യത. നമ്മൾക്ക് അള്ളാഹുവിനോട് ഒരുപാട് കടപ്പാടില്ലേ? നമ്മളോട് തന്നെ ചില ബാധ്യതയില്ലേ? നമ്മൾക്ക് നമ്മുടെ തടിയോട് ബാധ്യതയില്ലേ? രാത്രി ഇനി മേലാൽ ഞാൻ ഉറങ്ങൂല എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞൊരു സഹാബിയോട് നബി തങ്ങള് പറഞ്ഞു, ഇനി മേലാൽ ഉറങ്ങാതിരിക്കാൻ പാടില്ല, ഉറങ്ങാതെ നിസ്കരിക്കാൻ പാടില്ല, മര്യാദക്ക് കിടന്നുറങ്ങിക്കോളണം. ഉറങ്ങൂല, ഞാൻ നിസ്കരിക്കും എന്ന് പറഞ്ഞൊരു സഹാബിയോടാ ഇത് പറയുന്നത്. ഇനി ഞാൻ ഉറങ്ങൂല, ഞാൻ നിസ്കരിക്കും, ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങൂല, ഞാൻ നിസ്കരിക്കും. അപ്പൊ നബി തങ്ങള് പറഞ്ഞു, ഞാനും നിസ്കരിക്കുന്നുണ്ട് നിന്നെ പോലെ, ഞാൻ നിസ്കരിക്കുന്നത് പോലൊക്കെ നിസ്കരിച്ചാൽ മതി, ബാക്കിയുള്ള സമയത്ത് മര്യാദക്ക് കിടന്നുറങ്ങിക്കൊള്ളണം. നമ്മൾ ഉറങ്ങാതെ തിന്നുമ്പോ ജ്യൂസ് കുടിക്കാൻ പോകും, 10, 20, 40 ഒക്കെ കിലോമീറ്ററുകൾ താണ്ടി രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ജ്യൂസ് കുടിക്കാൻ പോകും. നബിത്തങ്ങളെ കയ്യിൽ കിട്ടിയ വെറുതെ വിടും, നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു, ഉറങ്ങാൻ പറഞ്ഞു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ ശബ്ദം ശപിക്കുന്ന ചെറുപ്പക്കാരെ, ദയവ് ചെയ്തിട്ട് ഒരാവശ്യമില്ലാതെ രാത്രി ഉറക്കമൊഴിക്കരുത്. ഒരാവശ്യമില്ലാതെ ഉറക്കരുത്. ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകൾ നോ പ്രോബ്ലം, അത് പ്രശ്നമില്ല. ആവശ്യമില്ലാതെ വെറുതെ നമ്മളിങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവം ഒഴിവാക്കണം. സ്വയം ചിന്തിക്കുക, സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക, ഞാൻ ഇത് ചെയ്തിട്ട് എനിക്ക് എന്ത് സുഖം കിട്ടുന്നത്? നിങ്ങളിങ്ങനെ 2 മണിവരെ 3 മണിവരെ കിടന്നുറങ്ങാതെ, 3 മണിക്ക് കിടന്നുറങ്ങി സുബഹി നിസ്കരിക്കാതെ ഒരു 8 മണിവരെ കിടന്നുറങ്ങുന്നതിൽ എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അതിലെന്ത് ആനന്ദമുള്ളത്? നേരെ മറിച്ച് ഒരു 10:30 കിടന്നുറങ്ങിയാൽ രാവിലെ സുബഹി കിണിച്ചൂടെ, അതല്ലേ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്? സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നവന് അള്ളാഹുവിന്റെ ദിമ്മത്തിലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്, ഫീ ദിമ്മത്തില്ല, അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്ന ആളുകൾ, പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായി സുബഹി നിസ്കരിക്കുന്ന ആളുകളെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ അലഞ്ഞു തിരിയാനൊന്നും ഭാര്യമാര് വിടൂല, അത് വിടാനും പാടില്ല. ഈ ആരാ അലഞ്ഞു തിരിയ? ഓൾമോസ്റ്റ് ആളുകളും കല്യാണം കഴിയാത്തവരാണ്. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടാവും, ഭാര്യനെ ഇങ്ങനെ വരച്ചവരയിൽ നിർത്തുന്ന കുറച്ച് ദൂരന്മാരായ ഭർത്താക്കന്മാരുണ്ടാവും, വരച്ചവരയിൽ ഭാര്യയെ നിർത്തും. അത് വലിയ ക്രെഡിറ്റ് ആയിട്ട് ചില ആളുകൾ കൊണ്ടുവരും. എന്നോട് ഭാര്യ ഒന്നും പറയൊന്നുമില്ല, ഞാനും ഭാര്യയും തമ്മിലൊരു പ്രശ്നമില്ല, എന്നോടൊരു വാക്കോട് ചോദിക്കൂല, ഞാനവിടെ വരച്ചവരയിൽ നിർത്തുന്നു. നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ തമ്മാടി. ഭാര്യ വരച്ചവരയിൽ നിർത്തുന്നുണ്ട് എന്ന് ഏതെങ്കിലും ഒരു ഭർത്താവ് പറയുന്നുണ്ടെങ്കിൽ അയാളാണ് ലോകത്തെ ഏറ്റവും വലിയ തമ്മാടി. ഒരാളും ഭാര്യ വരച്ചവരെ നിർത്താൻ പാടില്ല. നബി തങ്ങൾ അങ്ങനെ വരച്ചവരെ നിർത്തിയിട്ടില്ല ഭാര്യ.
ആരാ പറഞ്ഞു ഭാര്യ വരച്ചോരേ നിർത്തണം? ഭാര്യയോട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് പിണക്കുണ്ടാവുക. ഭാര്യ എന്തെങ്കിലും ചോദിക്കുമ്പോ എനിക്കയില്ലാന്ന് പറഞ്ഞു ഭാര്യ ചൂടായി, ചൂടാണം, ചൂടായി. അല്ലെങ്കിൽ വരച്ചവരെ നിർത്തുന്ന ഭാര്യ ചൂടാവൂല, ചൂടായി അപ്പ കിട്ടുന്ന അറിയാം, ഉണ്ടാണ്ടിരിക്കും, നല്ല സുഖമായിരിക്കും. എന്ത് പണിയില്ല, ഭാര്യയോട് പറഞ്ഞൊക്കെ ഒരു അടിമയെ പോലെ ഭാര്യ പണിയെടുപ്പിക്കാം, അടിമയെ പോലെ ഭാര്യ പണിയെടുപ്പിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല വീട്ടിൽ. അടിമ ഭാര്യ അടിമയാണ്, ഭാര്യ അല്ല അടിമ. ആ പണിക്ക് ഒരു ഭർത്താവ് നിൽക്കരുത്. ഭാര്യ അടിമല്ല, യുവർ പാർട്ട്ണർ, എന്റെ പാർട്ട്ണറാണ്, എന്റെ പാർട്ട്ണറാണ്. ബെറ്റർ ഹാഫ് എന്നാ പറയുമ്പോൾ നമ്മുടെ ഒരു പകുതിയാണ് ഭാര്യ. അടിപിടി ഉണ്ടെങ്കിൽ അവിടെ ഭാര്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നാണ് അർത്ഥം. ഭാര്യ എന്നോടൊന്നും കേർത്ത് സംസാരിക്കുന്നില്ല എന്നൊരു ഭർത്താവ് പറയുന്നുണ്ടെങ്കിൽ അയാള് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണെന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് വളരെ സ്നേഹത്തോടെ ഞാൻ പറയാണ്, ഒരാവശ്യവുമില്ലാതെ നമ്മുടെ ശരീരത്തോടുള്ള കടപ്പാട് വീട്ടാതെ നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. നമ്മൾക്ക് നമ്മുടെ ശരീരത്തോട് ചില കടപ്പാടുണ്ട്, കണ്ണിനോടുണ്ട്, ചെവിയോടുണ്ട്, ഭാര്യമാരോടുണ്ട്, എല്ലാവരോടും കടപ്പാടുണ്ട്. കണ്ണിനോടുള്ള കടപ്പാടാണ് രാത്രിയായാൽ വേഗം കിടന്നുറങ്ങുക എന്നുള്ളത്. രാത്രിയായാൽ സമയമായാൽ വേഗം കിടന്നുറങ്ങണം, അത് കണ്ണിനോടുള്ള കടപ്പാടാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. വിവാഹം വൈകിയാൽ നാട്ടിൽ ഒരുപാട് അനാചാരങ്ങളും അനാശാസ്യങ്ങളും നടക്കുമെന്ന്, ഫിത്ന നടക്കുമെന്ന്, ഫസാദ് നടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വിവാഹം വൈകിയാൽ പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണ് ആണിനെ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദീനാണ്, ഒരു ആണ് പെണ്ണിനെ നോക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദീനാണ്. രണ്ടാളും ദീന് നോക്കണം. ദീനുള്ള ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ 75% വിവാഹത്തോടെ നന്നായത്, ആ 25% കൂടി നന്നാക്കാൻ ഭർത്താവിന് കഴിയും. ദീനില്ലാത്ത ഭർത്താവാണെങ്കിൽ ഭാര്യ ചിലപ്പോ മോശമായി പോവും. ഭാര്യ നല്ല വണ്ണ കല്യാണം കയ്യലോടുകൂടി ഭാര്യ മോശമായി പോവും. ദീനില്ലാത്ത ഭാര്യയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് എത്ര നല്ലവനാണെങ്കിലും ഭർത്താവ് മോശമായി പോകും. നേരെ മറിച്ച് ദീനുള്ള ഭാര്യയാണെങ്കിൽ ഭർത്താവ് 75% വിവാഹത്തോടെ നന്നായി, ബാക്കി ഒരു 25% ഭാര്യയുടെ സഹായത്തോടെ നന്നാവാൻ കഴിയും. എന്താ ചെറുപ്പക്കാരെ ദീനിലേക്ക് അടുപ്പിക്കാനുള്ള വഴി എന്താണ്? എന്താ വഴി? എന്താ വഴി? ഇങ്ങനെ കേട്ടിട്ട് പോണം, കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം കേട്ടോ, ഇങ്ങനെ കേട്ടിട്ട് ചിരിച്ചിട്ട് പോയാൽ മതിയല്ലേ. കഴിയുമെങ്കിൽ കല്യാണം കഴിക്കുമ്പോഴേക്കും വേറൊരു വീടും വെച്ചു കൊടുക്കണം മക്കൾക്ക്. വിവാഹം നമ്മുടെ എല്ലാ ആൺമക്കൾക്കും 21 വിവാഹം ചെയ്തു കൊടുക്കുക. ഈ കയ്യിൽ കുറെ ചരടും കുറെ ഇരുമ്പും കുറെ ചങ്ങലൊക്കെ ഇട്ട് ഭ്രാന്തൻ നായ്മാരെ പോലെ നടക്കുന്ന കുറെ ചെറുപ്പക്കാരില്ലേ, കഴുത്തിലും കയ്യിലൊക്കെ കുറെ ഇതൊക്കെ പുതിയാപ്പള ഇങ്ങനെ ഭാര്യന്റെ വീട്ടിൽ പോകുമ്പോ അമ്മച്ചന്റെ മുമ്പിൽ ഒമ്പതി ഇട്ടു പോകില്ല. അവിടെ ഇയാൾ വിചാരിച്ചു കുറച്ച് മാന്യത വേണ്ടേ, അമ്മച്ചന്റെ വീട്ടിലേക്ക് പോകുമ്പോ ആരെങ്കിലും കയ്യിൽ ഭ്രാന്തൻ നായനെ പോലെ ചങ്ങലിട്ടിട്ട് പോകും, കീറിയ കുപ്പായ അവിടെ ഇവിടെ കീറിയ ജീനിട്ടിട്ട് പോകും. അവിടെ ചെറിയൊരു മര്യാദ കാണിക്കും. പുതിയാപ്പിളായിട്ട് ആദ്യം നല്ലൊരു ഒഫീഷ്യൽ ഡ്രസ് ഇട്ടിട്ടല്ലേ ഭാര്യയുടെ വീട്ടിൽ പോവാ, അവരൊന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ കുറെ കഴിഞ്ഞാൽ ചിലപ്പോ മാറി നിന്നൊക്കെ വരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്നാവാനുള്ള പരിഹാരം വേഗം വിവാഹം കഴിക്കലാണ്. അതന്നെ പരിഹാരം, വേറൊരു പരിഹാരമില്ല ഭൂലോകത്ത് നന്നാവാൻ. നന്നാവാനുള്ള പരിഹാരം വേഗം വിവാഹം കഴിക്കൽ തന്നെയാണ്. പക്ഷേ വിവാഹത്തിന്റെ പേരിൽ നമ്മുടെ മക്കളുടെ പഠനം മുടങ്ങാൻ പാടില്ല, അതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഒരു പെണ്ണിന്റെയും പഠനം വിവാഹത്തിന്റെ പേരിൽ മുടങ്ങാൻ പാടില്ല, അതാണ് എനിക്ക് വളരെ പ്രധാനമായതിൽ ചേർത്ത് പറയാനുള്ളത്. പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്വയം പര്യാപ്തരാക്കണം, സെൽഫ് സഫിഷ്യന്റ് ആക്കണം. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഒരു മക്കൾക്കും ഒരു പിതാവും ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ ഭർത്താവ് ചെറുപ്പത്തിലേ മരിച്ചു പോയി എങ്കിൽ ഭാര്യക്ക് ധൈര്യം വേണം, എനിക്ക് ഒറ്റക്ക് ജീവിക്കാൻ കഴിയും, ഭർത്താവ് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയും. അതിനെന്ത് വേണം? വിദ്യാഭ്യാസം വേണം. ഞാൻ ട്യൂഷൻ എടുത്ത് ജീവിച്ചോളാം, ഞാനൊരു ടീച്ചർ ആയിക്കോളാം, ഞാൻ അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിക്കോളാം, ഒരു കാഷ്യർ ആയിക്കോളാം, ഇതൊക്കെ ആവണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. കല്യാണം കഴിഞ്ഞൊരു 10 വർഷം ഒന്ന് ജോലിക്കാ പോയിട്ടുണ്ടാവില്ല, പക്ഷെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, സർട്ടിഫിക്കറ്റുകൾ ഉണ്ട്,
പത്ത് വർഷം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു, പെണ്ണിന് മൂന്ന് കുട്ടികളുണ്ട്, വേറെ കല്യാണം കഴിഞ്ഞ് താല്പര്യമില്ല. അങ്ങനെ ചില ആളുകൾ ഉണ്ടാവാറുണ്ട്, ഭർത്താവ് മരിച്ച പിന്നെ വേറൊരു കല്യാണത്തോട് താല്പര്യമില്ലാത്ത ആളുകൾ. ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഭർത്താവ് മരിച്ച വേഗം ഇത്ത കഴിഞ്ഞ ഉടനെ വേറെ ആളെ കല്യാണം കഴിച്ചു. ഭാര്യ മരിച്ചാൽ ഭർത്താവ് അങ്ങനെ, 40 കഴിഞ്ഞാൽ വേറെ ആളെ കല്യാണം കഴിച്ചു. വിവാഹം കഴിക്കാതെ ജീവിക്കരുത് ആരായാലും. വിവാഹം കഴിക്കാതെ ജീവിക്കരുത്. ഒരു ഭർത്താവ് വേണം, ഒരാണിന് പെണ്ണില്ലാതെ ജീവിക്കാൻ കഴിയില്ല, ഒരു പെണ്ണിന് ആണുമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. പ്രകൃതി എങ്ങനെയാണ്? പ്രകൃതി എങ്ങനെയാണ്? ഷീ എന്ന് പറയുമ്പോ അതിന്റെ എസ് മാറ്റിയാൽ ഹി ആണ്, അവൻ. ഷീ അവൾ, മാഡം ആഡം, ആഡം ആണ് മാഡം പെണ്ണ്. മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നത് പോലെ എല്ലാ വസ്തുക്കളിലും അല്ലാഹു ഇരട്ടയെ സൃഷ്ടിച്ചു എന്നാ പറഞ്ഞത്. എക്സ് വൈ ക്രോമോസോമുകൾ, ഇരട്ടകൾ പെണ്ണുണ്ട് ആണുണ്ട്, എക്സ് വൈ ക്രോമോസോമുകൾ. എവിടെ ഇരട്ടയില്ലാത്ത? എല്ലാറ്റിലും ഇരട്ടുണ്ട്, ആണും പെണ്ണുണ്ട്. الذكر والانثى خلق الزوجين ഇരട്ടകളെ അല്ലാഹു സൃഷ്ടിച്ചു, അതിൽ ഒന്ന് പെണ്ണാണ് ഒന്ന് ആണാണ്. പ്രകൃതി എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? ആണില്ലാതെ ഒരു പെണ്ണിനും ജീവിക്കാൻ കഴിയില്ല, പെണ്ണില്ലാതെ ഒരു ആണിനും ജീവിക്കാൻ കഴിയില്ല. ഇന്ന് ചില ആളുകൾ സ്വശരീരത്തിന്റെ മാറിടങ്ങളൊക്കെ മുറിച്ചു മാറ്റി ഞാൻ ആണാണ് എന്നിങ്ങനെ പറയാറുണ്ട്. അതൊക്കെ ബ്രെയിം വാഷ് ചെയ്തിട്ട് നടത്താണ്. പാവങ്ങളായ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നീ ആണാണെന്ന് അവളെ കൊണ്ട് പറയിപ്പിക്കുക. അങ്ങനെ മാറിടങ്ങളൊക്കെ മുറിച്ച് ട്രാൻസ് ജെൻഡേഴ്സ് ട്രാൻസ് ആയിട്ട് മാറുന്നു. ഇവർക്ക് കമ്മീഷൻ ഉണ്ടാവും. സർജറിക്ക് ചെറിയ ചിലവൊന്നുമില്ലല്ലോ. മാറിടങ്ങൾ മുറിക്കുക, സെക്ഷൽ ഓർഗാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ഇതൊക്കെ ചെറിയ പൈസയുടെ കാര്യമാണ്. ഈ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ടീമിന് ഇതിനൊക്കെ കമ്മീഷൻ ഉണ്ടാവും. കമ്മീഷൻ ഇല്ലാതെ ആരെങ്കിലും ഇത് പണിയെടുക്കുന്നുണ്ടാവും? എന്താ കമ്മീഷൻ ഇല്ലാതെ നിങ്ങൾ ആരെങ്കിലും പണിയെടുക്കും? കമ്മീഷനെ കുറിച്ച് അന്ന് വേദം പറഞ്ഞതിന് കുറെ ആളുകൾ എന്നോട് ചോദ്യം ചെയ്തു, നിങ്ങൾ ഇതിന് അങ്ങനെ വേദം പറഞ്ഞു സ്ഥാപനങ്ങളൊക്കെ കൂട്ടിപ്പോവില്ലേ? കൂട്ടട്ടെ, എന്തിനാ സ്ഥാപനം? കമ്മീഷൻ വാങ്ങിയിട്ട് നിങ്ങൾ ഒരു സ്ഥാപനം നടത്തണം. ദാർൽഹുദ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഇന്ന് വരെ കമ്മീഷനുള്ള ഒരു പിരിവും ദാർൽഹുദയ്ക്ക്. നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ നിങ്ങൾ വേറെ വഴി നോക്കണം. 100,000 രൂപ പള്ളിക്ക് നിങ്ങൾ കളക്ട് ചെയ്യുക, അതിൽ 40,000 കൊണ്ടുവന്ന ആൾക്ക് കൊടുക്കുക. ശമ്പളം കൊടുത്തൂടെ, നല്ല ശമ്പളം കൊടുത്താൽ പോലെ കളക്ട് ചെയ്യുന്ന ആളുകൾക്ക്. ന്യായീകരിക്കാൻ എല്ലാറ്റിലും ഓപ്ഷൻ ഉണ്ടാവും. ഇതിനിങ്ങനെ പല മസലുകൾ, കീല കാല ഇതൊക്കെ പിടിച്ച് സാനിയും താലിസൊക്കെ പിടിച്ച് നിങ്ങൾക്ക് ന്യായീകരിക്കാനുണ്ടാവും. ഓരോ ആളുകൾക്ക് ആവശ്യമുള്ളതിന് അവർ സാനിയും മൂന്നും നാലും 30-30 അഭിപ്രായം പിടിച്ചിട്ട് ന്യായീകരിക്കും. ഒരാൾക്ക് ആവശ്യമുള്ളതിന്, ആവശ്യമില്ലാത്തതിനൊക്കെ പെട്ടെന്ന് ഹറാമെന്ന് ഒറ്റ മസലം കൂടെ കൊടുക്കും. എല്ലാം ഹറാമല്ല, പറഞ്ഞരാണെങ്കിൽ കുറെ ഉണ്ട് അങ്ങനെയുള്ള മസല. അയാൾക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഹറാം. തൊട്ടതും മറിച്ചതും ഹറാം. കാരണം അയാൾക്ക് അതിനോട് താല്പര്യമില്ല, അപ്പൊ ഹറാമാക്കി. ഇത് ഇയാൾക്ക് താല്പര്യമുണ്ട്, അപ്പൊ സാനിയും 30-40 മസലം അടക്കം നോക്കും. എങ്ങനെങ്കിലും ഇത് ഹലാലാക്കാൻ പറ്റുമോ നോക്കും. എനിക്ക് ആ ഒരു വേദ പറഞ്ഞ എത്ര ഉസ്താന്മാര് മെസ്സേജ് അയച്ചിരുന്നറിയോ വാട്സപ്പില്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാറ്റിനും കമ്മീഷൻ തന്നെയാണ്. അപ്പൊ ഈ സർജറിക്കൊക്കെ ലക്ഷങ്ങൾ വില ചെലവ്. ഞാൻ അത്ഭുതപ്പെട്ടു, നമ്മൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ 2 പെൺകുട്ടികൾ ആണായി മാറിയിട്ട്. ഇനി നേരിടുന്ന അടുത്ത വെല്ലുവിളി ഇത് പെൺകുട്ടികളെ നാളെ പറയാണ് ഞാൻ ആണ്, എനിക്ക് ആണാവണമെന്ന് പറയുമ്പോ എന്താ ചെയ്യാ? ഇതൊക്കെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഒരു സമൂഹത്തെ മാറ്റിക്കൊണ്ടിരിക്കുക. ഇതാണ് ഭൂമി, ഭൂമിയല്ലാതായി മാറുക എന്ന് പറയുന്നത് എല്ലാം ഉലറ്റ് പലറ്റ് എന്ന് പറയുന്നില്ല, എല്ലാം തകിടം മറിയ. ആണ് പറയാണ് ഞാൻ ഇത് പെണ്ണാണ്, പെണ്ണാണെന്ന് പറഞ്ഞിട്ട് സെക്ഷുവൽ ഓർഗാനുകളൊക്കെ മാറ്റൊരാണ്. പെണ്ണ് പറയാണ് ഞാൻ ആണാണ്, എന്റെ മാറിടങ്ങൾ മുറിച്ചു മാറ്റാ. എന്താ നിങ്ങളെ ഭൂമിയുടെ സിസ്റ്റം തന്നെ മാറ്റിമറിക്കാൻ ശ്രമം നടക്കാൻ? അതാണ് ലോകാവസാനത്തിന്റെ അടയാളം. ഇങ്ങനെ ഭൂമി ഭൂമി അല്ലാതായിട്ട് മാറി. പെൺവേഷം കെട്ടുന്ന ആണിനെ നമ്മൾ കണ്ടിരുന്നു, ആൺവേഷം കെട്ടുന്ന പെണ്ണിനെ കണ്ടിരുന്നു. സെക്ഷുവൽ ഓർഗാനുകൾ സർജറി നടത്തി മാറ്റുന്ന കാലം വരെ നമ്മൾ കാണാൻ തുടങ്ങി. ലോകാവസാനം അടുത്തു എന്നതിന് ഇതിനേക്കാളും വലിയ അടയാളം എന്താ വേണ്ടത്? എന്നിട്ട് നമ്മളിങ്ങനെ നടക്കന്നെ, ഉലാത്തി നടക്കന്നെ, തോപയില്ല, കുറ്റബോധമില്ല, ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചുള്ള ചിന്തയില്ല. നിങ്ങളെ തെറ്റൊക്കെ മെൻഷൻ ചെയ്യും, അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല.
തെറ്റു ചെയ്താൽ തോപ് ചെയ്യാനുള്ള ഒരു സന്മനസ്സെങ്കിലും കാണിച്ചു. ഉടനെ തന്നെ ഒന്ന് തോപ് ചെയ്ത് ആ തെറ്റുകളെ മായ്ച്ചു കളയാൻ ശ്രമിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു തെറ്റ് വന്നാൽ തെറ്റിന്റെ തൊട്ടുടനെ ഒരു നന്മ ചെയ്ത് തെറ്റിനെ മായ്ച്ചു കളയണമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. തെറ്റെയ്താല് പിന്നെ നിങ്ങൾ അവിടെ ഉദാസീനത കാണിക്കരുത്, അലസത കാണിക്കരുത്, മടി കാണിക്കരുത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ തൗബ ചെയ്ത് മടങ്ങണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കൾ പഠിക്കണം, എല്ലാരും പഠിക്കണം. പഠിക്കാത്ത ഒരാൾ പോലും നമ്മുടെ നാട്ടിലുണ്ടാവാൻ പാടില്ല. ഒരു സമൂഹത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. ഇപ്പൊ കീഴൂർ, ഈ നിങ്ങൾക്ക് മറ്റുള്ള നാടുകളിൽ നിന്ന് ഇങ്ങനെ നെഞ്ചും വിരിച്ച് നടക്കണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ കുറെ വിദ്യാഭ്യസിച്ച വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉണ്ടാകും. പൊളിറ്റിക്കൽ ലീഡേഴ്സ്, വലിയ വലിയ അറിയപ്പെട്ട മേഖലയിലുള്ള പ്രൊഫഷണൽസ്, ഉദ്യോഗസ്ഥന്മാര്, IASകാര്, IPSകാര്, ഇവര് ഹൈക്കോർട്ടിലും പിന്നെ സുപ്രീം കോർട്ടിലൊക്കെ ഉള്ള ജഡ്ജിമാര്, ഇങ്ങനെ വലിയ വലിയ അറിയപ്പെട്ട തസ്തികയിലുള്ള ആളുകൾ ഒരു നാട്ടിലുണ്ടാകുമ്പോഴാണ് ആ നാടിന് എഞ്ചും വിരിച്ച് നടക്കാൻ പറ്റുക. ഒന്നിനും കൊള്ളൂല. ഗൾഫിൽ കുറച്ച് ബക്കാലയും കുറച്ച് കഫ്റ്റീരി ഇട്ടിട്ട് ഇങ്ങനെ ജീവിച്ചു. ഈ കഫ്റ്റീരി ബക്കാലൊക്കെ നാല് ഈടി വന്നാൽ തീരുന്നതേ ഉള്ളൂ. ഈ കഫ്റ്റീരിയും ബക്കാലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഗൾഫിൽ ഉണ്ടാക്കുന്ന പൈസയൊക്കെ രണ്ട് ഈടി വന്നാൽ തീരുന്ന പ്രശ്നമുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് വിദ്യ അഭ്യസിക്കണം എന്ന് പറയുന്നത്. ഒരു കള്ളനും കൊണ്ടുപോകാൻ കഴിയില്ല, ഒരു ഈടിക്കും കൊണ്ടുപോകാൻ പറ്റാത്ത സമ്പാദ്യമാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. ഒരുത്തിന് പരാജയപ്പെട്ട അടുത്തത് പിടിച്ചെടുക്കാൻ കഴിയും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ. സമ്പത്ത് അങ്ങനല്ല. ഹൈവേയുടെ വർക്ക് വന്നപ്പോ എത്രയെത്ര ബിസിനസ്സുകളാണ് തകർന്നു പോയത്. ഒപ്പന മത്സരം ഉണ്ടോ ഉറുസിന്? ഒപ്പന മത്സരം ഉണ്ടോ? അല്ല, പ്രാക്ടീസ് എടുക്കുന്നുണ്ടല്ലോ അവിടെ മദ്രസിന്റെ ഉള്ളിൽ. മദ്രസിന്റെ ശ്രീ വോളണ്ടിയേഴ്സ് ഒപ്പന പ്രാക്ടീസ് ചെയ്യാന്നല്ലേ? അങ്ങനെ പണിയുണ്ടാവില്ലേ? പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നന്നായിട്ട് നമ്മൾ അധ്വാനിക്കുക, ഇൻഷാല്ലാ നന്നായി പഠിക്കുക, നമ്മുടെ നാട്ടുകാരെ പഠിപ്പിക്കുക, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക, അങ്ങനെ എല്ലാവരും പഠിക്കണം. പഠിക്കാൻ വേണ്ടി നല്ലൊരു സാമ്പത്തികമായ ചെലവ് നമ്മൾ ചെലവഴിക്കണം. പൈസ നല്ലോണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മക്കളുടെ വിദ്യാഭ്യാസത്തിലാണ്. വലിയ കൊട്ടാര സമാനമായ വീടെടുക്കാനല്ല. നമ്മളൊക്കെ എവിടെയാ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം? കൊട്ടാര സമാനമായ വീടെടുക്കാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യും, ആഡംബര വാഹനങ്ങൾക്ക് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യും. എന്നാൽ മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഏതാണ് ഏറ്റവും ചെറിയ പൈസ ഉള്ള സ്കൂൾ ഏത് നോക്കിയിട്ടാ മക്കളെ പഠിപ്പിക്കുക? ഇനി പോയാൽ തന്നെ അവിടെ പോയിട്ട് നല്ലോണം ബാർഗെയിൻ ചെയ്യും. കുറച്ചുതരാൻ വേണ്ടിയിട്ട് മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ സ്കൂളിൽ പോയിട്ട് ബാർഗെയിൻ ചെയ്യും. ആക്കുറ വാങ്ങുമ്പോ ബാർഗെയിൻ ഇല്ല. ആക്കുറ വാങ്ങുമ്പോ ബാർഗെയിൻ ഇല്ല, ആവോലി വാങ്ങുമ്പോ ബാർഗെയിൻ ഇല്ല, ഏതെങ്കിലും മാളുകളിൽ പോയിട്ട് വലിയ വലിയ ബ്രാൻഡ് സാധനങ്ങൾ വാങ്ങുമ്പോൾ ബാർഗെയിൻ ഇല്ല. മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ബാർഗെയിൻ ചെയ്തിട്ട് എന്നാ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നില്ല, ഞാൻ അവിടെ പഠിപ്പിച്ചോളാം പറഞ്ഞിട്ട് ക്വാളിറ്റി ഇല്ലാത്ത സ്കൂളിലോണ്ട് ഇടിച്ചത്. ഇതൊരു ഉപ്പാക്ക് ചേർന്ന പണിയല്ല, ഇതൊരു പാരൻസിന് ചേർന്ന പണിയല്ല. നിങ്ങൾ മക്കളെ പഠിപ്പിക്കേണ്ടത് ക്വാളിറ്റിയുള്ള സ്ഥാപനങ്ങളിലാണ്, നല്ല ക്വാളിറ്റിയുള്ള. പൈസ കുറച്ച് ചെലവഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അക്കാഡമിക്സ് എവിടെയാണ് കൈകാര്യം ചെയ്യുന്നത് അവിടെ പഠിപ്പിക്കണം. ഇപ്പം നമ്മുടെ സ്കൂളിലൊക്കെ ചില ആളുകൾ എന്നിട്ട് നമ്മളെക്കാൾ ഉഷാറുള്ള സ്കൂളിൻ്റെ പേര് പറയും. ഞങ്ങൾ ഓരോ നിലക്ക് അവരെ പിടിച്ചു വെക്കാറില്ല, കൊണ്ടുപോയി കുളിങ്ങളെ ചെറുത്തുള്ളി എന്നാണ് പറയാം. ഇന്നലെ ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ പ്രിൻസിപ്പളായി ഒരു കുട്ടീനോട് സംസാരിക്കുന്നുണ്ട്. നല്ല കഴിവുള്ള കുട്ടിയാണ്, കഴിഞ്ഞ വർഷത്തെ നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിയെ ടി സി എടുക്കാൻ വന്നു. എന്താ വെച്ചാൽ അവർ റെസിഡൻഷ്യൽ സ്കൂളിൽ 300,000 ചെലവഴിക്കുന്ന വർഷത്തിന് ഫീസ് കൊടുത്ത് ഒരു കോഴിക്കോടുള്ള റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രിൻസിപ്പൾ പറഞ്ഞു നല്ല കുട്ടിയായതുകൊണ്ട് നമുക്ക് വിഷമമുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു ഒരു കപ്പ് നിങ്ങൾ കൊണ്ടുപോയിക്കോളി, കുട്ടി ഉഷാറായിട്ട് ഉഷാറാണ്, നമ്മളെ സ്കൂളിൽ പഠിക്കണമെന്നില്ല, നമ്മളെക്കാളും നല്ല സ്കൂളുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ചെറുത്തോളി. കുട്ടി ഉഷാറാണ്, നമുക്ക് നമ്മളെ സ്കൂൾ ഉഷാറാണെന്നല്ല, നമ്മളെ കുട്ടികൾ ഉഷാറാണ് എവിടെ പോയാലും. പക്ഷെ നമ്മളെക്കാളും നിലവാരം കുറഞ്ഞ സ്കൂളുകൾ ഉണ്ടെങ്കിൽ നമ്മളവരെ നിരുത്സാഹപ്പെടുത്തും ചെയ്യും. കൊണ്ടാന്ന് പറയാൻ പറ്റും. സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ നമ്മൾ പരിഗണിക്കുകയും ചെയ്യും, സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ പരിഗണിക്കൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മക്കളുടെ വിദ്യാഭ്യാസത്തിലാണ്, മക്കളുടെ പഠനത്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അവിടെ കോംപ്രമൈസ് ഇല്ല.
അവിടെ ഒരു കോംപ്രമൈസ് ഇല്ല. മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ആരും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. മരിച്ചു പോകുമ്പോൾ ആകെ ബാക്കി വെക്കുന്നത് മക്കളെയാണ്, വേറൊന്നും നമ്മളിവിടെ ബാക്കി വെക്കുന്നില്ല. ആ മക്കള് മതമേഖലയിലും ഭൗതിക മേഖലയിലും തിളങ്ങി നിൽക്കുന്നവരാവണം. മദ്രസ പഠിപ്പിക്കണം പ്ലസ് ടു വരെ. എസ് എസ് എൽ സിയുടെ പേരിൽ മദ്രസ പഠനം മുടങ്ങാൻ പാടില്ല. അങ്ങനെ ചില ഉമ്മമാർക്കൊരു ധാരണയുണ്ട്, എസ് എസ് എൽ സി പഠിക്കുമ്പോൾ മദ്രസം കൂടി പഠിച്ചാൽ മാർക്ക് കിട്ടൂല. അതൊക്കെ നിങ്ങളുടെ ധാരണയാണ്. എസ് എസ് എൽ സി പഠിക്കുമ്പോൾ 100 ആളുകൾ പരീക്ഷ എഴുതിയാൽ 99 ആളുകളും പാസ്സാവാറുണ്ട് എസ് എസ് എൽ സിയിൽ. 100,000 ആളുകൾ പരീക്ഷ എഴുതിയാൽ ആകെ 2-3 ആളുകൾ എസ് എസ് എൽ സിയിൽ ഫെയിൽഡ് ആവുന്നുള്ളൂ. മദ്രസ അങ്ങനെയല്ല. 100 ആൾ എഴുതിയാൽ ചിലപ്പോൾ 80-75 ആള് പാസ്സാവുന്നുള്ളൂ, ബാക്കിയുള്ള 25% ഫെയിലാണ്. എന്നിട്ട് ഇത്ര നല്ല സിലബസ് ഉള്ള, ഇത്ര കാര്യക്ഷമമായി മക്കളെ പഠിപ്പിക്കുന്ന മദ്രസയിൽ നിന്ന് ആര് പരീക്ഷ എഴുതിയാലും പാസ്സാകുന്ന സ്കൂളിലേക്ക് ഈ മദ്രസ ഒഴിവാക്കിയിട്ട് കൊണ്ടുപോകും. പരീക്ഷ എഴുതുന്ന സമയത്ത് അതുവഴി നടന്ന പശു അടക്കം എക്സാമിൽ എസ് എസ് എൽ സിയിൽ പാസ്സായി എന്നുള്ള ട്രോളിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പരീക്ഷ എഴുതുന്ന സമയത്ത് പുറത്തിരുന്ന പശു അടക്കം പാസ്സായി കണ്ടിട്ടില്ലേ ട്രോളി? അത്ര ആളുകൾ പാസ്സാകുന്നുണ്ട്. 99.9% സി ബി എസ് സിന്റെ റിസൾട്ട് ഇന്നും എസ് എസ് എൽ സിയുടെ 93% കേരളത്തിൽ പാസ്സായത്. കേരള സിലബസ് ആണെങ്കിൽ 99.9, ഇനി 100 ആക്കാൻ പറ്റിയാൽ അത് വലിയ അഭിമാനമായിട്ട് കൊണ്ടെടുക്കുകയും ചെയ്യും. 99.9% ആളുകൾ എസ് എസ് എൽ സി പരീക്ഷയിൽ പാസ്സാവാണ്. ഈ പരീക്ഷയ്ക്കാണ് വലിയൊരു ബേർഡനായി വൈകുന്നേരവും രാവിലെയും ഊണും ഉറക്കില്ലാതെ ട്യൂഷൻ കൊടുക്കുന്നത്. ഏപ്രിൽ മാസം മുതൽ തുടങ്ങാൻ, കുട്ടികൾക്ക് സമ്മർ വെക്കേഷൻ പോലും കൊടുക്കാതെ സ്കൂളുകൾ തുടങ്ങണം. ഏപ്രിൽ മെയ് 2 മാസത്തെ ട്യൂഷൻ എസ് എസ് എൽ സി എന്ന് പറഞ്ഞിട്ട്. ഏത് എസ് എസ് എൽ സി? 100 ആളെ ഇതിനാലും 99.9 ആളും പാസ്സാകുന്ന എസ് എസ് എൽ സിക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ട്യൂഷൻ ഇല്ല, വൈകുന്നേരങ്ങളിൽ കളിയില്ല, രാവിലെ ഉറക്കില്ല, ഒരു ടൂറില്ല, ഒന്നുമില്ല. മക്കളെ പീഡിപ്പിക്കാണ്. പഠിക്ക് 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 എന്ന് പറഞ്ഞ് മക്കളെ പീഡിപ്പിക്കുക. ഇങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. റാങ്കിലല്ല കാര്യം, പഠിക്കുന്നത് തിരിച്ചറിവാവണം. അപ്പോഴാണ് കാര്യം ഉണ്ടാവുക. പഠിക്കുന്നത് തിരിച്ചറിവായി മാറണം. എന്തിനാ റാങ്ക്? ഈ റാങ്ക് വാങ്ങിച്ചവർക്ക് എന്തായി പോകും? റാങ്ക് വാങ്ങിച്ചവർക്ക് ഇപ്പൊ എവിടെ ഉള്ളത്? ഡിസ്റ്റിങ്ഷനും എല്ലാ വിഷയങ്ങളും എ പ്ലസ് കിട്ടിയ സന്തോഷാണ്. അതിനുവേണ്ടി അങ്ങോട്ട് മരിക്കല്ല. ഓക്കെ, ബൈ ചാൻസ് കിട്ടിയ അൽഹംദുലില്ലാ. മക്കളെ പീഡിപ്പിക്കല്ല അതിന്റെ പേര്. പഠനം മക്കളുടെ തിരിച്ചറിവാവണം. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ബുദ്ധിശക്തി നൽകട്ടെ, ഓർമ്മശക്തി നൽകട്ടെ, നാടിനും ദീനിനും സമൂഹത്തിനും ഉപകരിക്കുന്ന മക്കളാക്കട്ടെ. അപ്പോ ഒരു കാരണവശാലും മക്കളുടെ പഠനം പാതി വഴിയിൽ വിവാഹത്തിന്റെ പേരിൽ മുടങ്ങരുത് എന്ന് ആവർത്തിച്ച് ഞാൻ പറയുന്നത്, മക്കളെ പഠിപ്പിക്കാതെ നിക്കാഹ് കഴിപ്പിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് ഇനി ഒരാളോട് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. മക്കളുടെ പാതിയിൽ പഠനം മുടക്കി വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. നിക്കാഹാണ് ചെയ്യേണ്ടത്, വിവാഹമല്ല. നിക്കാഹ് 18-ലാണ് പെണ്ണിന്റേത്, 21-ലാണ് ആണിന്റേത്. നിർബന്ധമായിട്ടും ആ സമയത്ത് നിക്കാഹ് ചെയ്തു കൊടുത്താൽ നമ്മുടെ ചെറുപ്പക്കാരെ നമ്മൾക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരും. ബക്കറ്റ് വരുമ്പോ വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കാം. വേറെ കളക്ഷൻ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നല്ലൊരു സംഖ്യയുടെ അള്ളാഹു നമ്മുടെയൊക്കെ ആഫിയത്ത് മരണം വരെ നിലനിർത്തി തരട്ടെ. അടച്ചോനെ, ഞാനൊരു 1000 രൂപ ബക്കറ്റിലിടാണ്. എന്റെ മരണം വരെ എനിക്കോ എന്റെ കുടുംബത്തിനോ എന്റെ മാതാപിതാക്കൾ എന്റെ മക്കൾക്ക് മാരകമായ അസുഖം ഈ ബക്കറ്റിലിടുന്ന ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു എമൗണ്ടാണ് 1000 എന്നുള്ളത്. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് എന്നെ മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് കരുതി ബക്കറ്റിലിട. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അക്കാഫ് എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്. അക്കാഫ് നബി തങ്ങൾക്കൊരു സ്വഭാവം ഉണ്ട്. ചെറുപ്പക്കാരെ കണ്ടാ ചോദിക്കും, നീ കല്യാണം കഴിച്ചോ? ഹല്ലക്ക സൗജ, നീ കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കും. നമ്മളും ചോദിക്കും എല്ലാരോടും, കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കും. അപ്പൊ ചെറുപ്പക്കാരൻ പറയും, ഇല്ല നബിയെ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്നത്, അൻത മുസിറും ബിഖൈർ, കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടെങ്കിലും ഉണ്ടോ? പൈസയില്ലാത്ത ബുദ്ധിമുട്ടാണോ? പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള ബാധ്യതയാണോ? കടങ്ങൾ, അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? എന്തേ നീ കല്യാണം കഴിക്കാത്തത്? ചെറുപ്പക്കാരൻ പറഞ്ഞു, അന മൂസിറും ബിഖൈർ, നബിയെ, ഞാൻ സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള ആളാണ്, പൈസക്ക് പ്രശ്നമൊന്നുമില്ല.
അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ ചെറുപ്പക്കാരനോട് പറയുന്നത്, അൻത ഇദം മിൻ ഇഖ്വാനി ശൈത്താൻ. പ്രായമായി 21 വയസ്സായി, കല്യാണം കഴിക്കാനുള്ള പൈസയുണ്ട കയ്യിൽ, എന്നിട്ടും നീ കല്യാണം കഴിക്കാതെ ബാച്ചലറായി നടക്കുകയാണെങ്കിൽ നീ പിശാചിന്റെ കൂട്ടുകാരനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാ. പിശാച്ച് എന്ന് പറയാത്ത ഭാഗ്യം, പിശാച്ചിന്റെ കൂട്ടുകാരനാണ്. അൻത ഇദം മിൻ ഇഖ്വാനി ശൈത്താൻ, നിന്റെ കൂട്ടുകാർ, നിന്റെ ചങ്ങാതിമാർ ഒക്കെ പിശാച്ചുകളാണ്, നീയും ഒരു പിശാച്ചിനെ പോലെയാണ്. ഇതിനപ്പുറം എന്തെങ്കിലും വേണ്ടത്? ചങ്ങലിട്ട് നടക്കാതിരിക്കാൻ ഇത് പറയുന്നത്. MDMA ലഹരിയൊക്കെയായിട്ട് ഇടക്കിടെ പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ പ്രായം നോക്കി, നിങ്ങൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം കല്യാണം കഴിച്ച് ഉത്തരവാദിത്ത ബോധമുള്ള മക്കളാക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്ക് നിങ്ങളെ കല്യാണം കഴിച്ചാൽ നിക്കാഹിന്റെ പൈസ എനിക്ക് കിട്ടിയില്ല, കത്തി പുസ്തകമേ കിട്ടുള്ളൂ. ഉത്തരവാദിത്ത ബോധം നമ്മുടെ മക്കൾക്ക് വരണമെങ്കിൽ അവർ വേഗം കല്യാണം കഴിക്കണം, ഇല്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിയുന്നവരായി മാറും. പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ കൂട്ടുകാരനാണ് നീ എന്ന് അള്ളാഹുവിന്റെ ഹബീബായി നബി തങ്ങൾ പറഞ്ഞു. എന്നിട്ട് അക്കാഫ് എന്നവരോട് നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും വലിയ തെമ്മാടികൾ കല്യാണം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആണ്. രാത്രി ഉറങ്ങാതെ, വീട്ടിൽ പോവാതെ, വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർ കല്യാണം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആയിരിക്കും 90%. അല്ലെ? അങ്ങനല്ലേ? 90% അങ്ങനെയായിരിക്കും. ഒരു 10% കല്യാണം കഴിച്ചാലുണ്ടാവും. 90% കല്യാണം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആയിരിക്കും രാത്രി ഉറങ്ങാതെ കുറുക്കന്മാരെ പോലെ ഊരിട്ടടക്കുന്നത്. അല്ലേ? നിങ്ങൾ ഉണ്ടോ? നിങ്ങള് രാത്രി ഉറങ്ങാതെ പുറത്തു വരിക്കലുണ്ടോ? നിങ്ങൾ കല്യാണം കഴിച്ചോണ്ടാണ്? നിങ്ങളോട് ചോദിക്കാനും പറയാനും വീട്ടിലൊരാളുണ്ട്, ഇവരോട് ചോദിക്കാനും പറയാനും ആരുമില്ല. ശിറാറുക്കും ഉസ്സാബുക്കും, അലഞ്ഞു തിരിയുന്നവർ ചമ്മാടികൾ, നാട്ടിലുള്ള വികൃതി കൂട്ടങ്ങൾ ചമ്മാടികൾ, കല്യാണം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആയിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, അർദലു മൗതാകും ഉസ്സാബുക്കും, മരിക്കുമ്പോൾ ഈമാൻ നഷ്ടപ്പെട്ട് മരിക്കേണ്ടി വരുന്നത്, ആഖിബത്ത് മോശമായി മരിക്കുന്നതും വിവാഹം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആയിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. മരണത്തെ ചിന്തയില്ലാത്ത ചെറുപ്പക്കാരോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? മരിക്കുമ്പോ ആഖിബത്ത് മോശമായിട്ട് മരിക്കുന്നതും കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരായിരിക്കും. അറുതലും മൂച്ചാക്കും ഉസ്സാബുക്കും, ഈമാൻ മോശമായിട്ട് മരിക്കാൻ ചാൻസ് കൂടുതൽ വിവാഹം കഴിക്കാത്തവർക്കാണ്. എന്നവർ പറഞ്ഞു, നബി എന്നെ വേഗം കല്യാണിപ്പിച്ചു. നബി എന്ന് അവർക്ക് നന്നാണെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരാണ്. നമ്മൾക്ക് അങ്ങനെ ചിന്ത തന്നെ ഇല്ല. നമ്മൾക്ക് ഇതൊക്കെ ഒരു കടമയാണ്. ഇതൊക്കെ ഒരു ഇങ്ങനെ ഒരു ഒരു റമദാൻ, നമ്മൾ റമദാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ, നിങ്ങളോട് റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു മാസമാവാനായി, എന്റെ റമദാൻ ഒന്ന് സ്വീകരിക്കണേ എന്ന് ഒരു 10 തവണയെങ്കിലും റമദാനിന്റെ ശേഷം ദുആ ചെയ്ത ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ കൈപ്പൊക്കി റമദാൻ കഴിഞ്ഞിട്ട് ഒരു മാസമായി, ഒരു 10 തവണയെങ്കിലും പഠിച്ചോനേ, എന്റെ റമദാനിനെ നീ സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത ഒരു ഒരു 10 വട്ടമെങ്കിലും ദുആ ചെയ്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒറ്റയ്ക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരാള് ഹാഫ് കൈ പൊക്കിയിട്ടുണ്ട്. ആ അതുണ്ട്, 2-3 ആളുണ്ട്. ബാക്കിയുള്ള ആളൊക്കെ ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോവാണ്, ഇതൊന്നും വേണായിട്ടൊന്നും അല്ല. ഈ റമദാനിലൊക്കെ നമ്മൾ പണിയെടുത്തത് വേണായിട്ടാണെങ്കിൽ നമുക്ക് ദുആ ഇരിക്കാതിരിക്കാൻ പറ്റുമോ? സ്വഹാബാക്കള് 6 മാസമാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തത്, പടച്ചോനെ ഞങ്ങളുടെ റമദാനിനെ സ്വീകരിക്കണേ എന്ന്. പെരുന്നാൾ കഴിഞ്ഞിട്ട് 6 മാസം ആ ദുആ ആയിരുന്നത്. 6 മാസം നിരന്തരമായിട്ട് ദുആ ആയിരുന്നു, റമദാൻ സ്വീകരിക്കണേ പഠിച്ചോനെ, റമദാൻ സ്വീകരിക്കണേ പഠിച്ചോനെ. എന്തിനാ ഇവര്? അവർക്ക് അത്ര ആത്മാർത്ഥമായിട്ട് ചെയ്തതാണ്, റമദാനിനെ ആത്മാർത്ഥമായി മുതലെടുത്താണ്. സ്വീകരിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമമാണ്. നമ്മളോ ഇതിങ്ങനെ ഇങ്ങനെ ഒരു ഒഴുക്കിൽ പോവാണ്, ഇതൊക്കെ വേണായിട്ടൊന്നുമില്ല, എല്ലാരും ചെയ്യുമ്പോ ഇങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. ഇത് സ്വീകരിക്കപ്പെടണം നമ്മൾക്ക് താല്പര്യമില്ല, ഇനി കൂലി കിട്ടണം നമ്മൾക്ക് ആഗ്രഹമൊന്നുമില്ല. അങ്ങനെയൊക്കെ അതൊക്കെ മാറണം, അതൊക്കെ മാറണം. ആത്മാർത്ഥമായി ദുആ ചെയ്യണം, പടച്ചോനെ എന്റെ റമദാൻ സ്വീകരിക്കണേ. പള്ളിയുടെ മെമ്പറിൽ വെച്ചിട്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാതനാ വസിയാമനാ എന്നൊക്കെ റമദാനെ ദുആ ഇരുന്നാല് നാട്ടുകാർ ചോദിക്കും, പടച്ചോനെ ഉസ്താദ് നിങ്ങൾക്ക് റമദാൻ മാറിയത് അറിഞ്ഞിട്ടില്ലേ? റമദാൻ മാറിയത് അറിഞ്ഞിട്ടില്ലേ?
അങ്ങനെല്ലാം നിങ്ങളുടെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ വെച്ച് കഴിഞ്ഞു പോയ റമദാൻ സ്വീകരിക്കാൻ വേണ്ടി പടച്ചവനോട് ദ്വാരക്കാണ്. 6 മാസം സഹാബാക്കൾ ദ്വാരന്നിട്ടുണ്ട്. ഈമാൻ സലാമത്തായി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ, അതാണ് ഇതൊന്നും ആഗ്രഹമില്ല. പിന്നെ ഈ വേളക്ക് എങ്ങനെ ഉപകരിക്കും? അതാ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്. അതാണ് എല്ലാരെ കുറിച്ച് ഞാൻ അങ്ങനെ ഒന്നും പറയില്ല. നല്ലൊരു 100% ആളുകളൊക്കെ മാഷാല്ല ദീനിനോട് നല്ല താല്പര്യമുള്ള ആളുകളുണ്ട്. എന്നാൽ ഒരു 1% ആളുകൾക്ക് അത് ഇവർ ഇതിനോടൊന്നും ഒരു താല്പര്യം തന്നെ ഇല്ല. അവർ ഇവരിപ്പോ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു പുച്ഛമായിരിക്കും. ഇതിനോട് ഒരു പുച്ഛം, ഒരു നെവർ മൈൻഡ്. അതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ അവരെ കയ്യിൽ കിട്ടണം, അല്ലെങ്കിൽ സദസ്സിൽ വന്നിട്ട് ഒരു 10 വേദന എങ്കിൽ ഇരിക്കണം, എങ്കിലും മാറും. സദസ്സിൽ വന്നിട്ടിരിക്കാതെ നമ്മൾ എവിടെന്നെങ്കിലും വാല് കേട്ടാൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അതുകൊണ്ട് തഹീർ ഉണ്ടാവില്ല, സ്വാധീനിക്കില്ല, ഹൃദയത്തെ അത് ഇൻഫ്ലുവൻസ് ചെയ്യൂല. സ്വാധീനിക്കണമെങ്കിൽ സദസ്സിൽ തന്നെ ഇരിക്കണം. അതുകൊണ്ടാണ് സദസ്സിൽ ഇരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും പറഞ്ഞത്. ലാ യഷ്ഖ ജലീസുഹും എന്നാ പറഞ്ഞത്. ജലീസ് സദസ്സിൽ ഇരിക്കുന്നവർ, അവിടെ ഇരിക്കുന്നവര് പരാജയപ്പെടൂല. നബി തങ്ങൾക്കറിയാം അവിടെ ഒരു 10 സദസ്സിൽ ഇരുന്നവരെ നന്നാവും ഇരിക്കൂല. അതുകൊണ്ട് നമ്മൾ നന്നാവുന്നില്ല. ഞാനൊക്കെ വലിയ നല്ല ആളായതുകൊണ്ടൊന്നും പറയാനില്ല. ഞാൻ ഇവിടെ ഒരു ഡ്യൂട്ടി, ഇങ്ങനെ ഒരു ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാനിങ്ങനെ സംസാരിക്കാം. ഞാൻ നിങ്ങളെ പോലെ തന്നെയെന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അക്കാഫ് എന്നവരോട് അള്ളാഹുവിന്റെ ഹബീബ് ഇതൊക്കെ പറഞ്ഞപ്പോ നബിയെ എന്നൊന്ന് കല്യാണം കഴിപ്പിച്ചു തരൂ എന്നാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞത്. എന്നൊന്ന് കല്യാണം കഴിപ്പിച്ചു തരൂ നബിയെന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ ആ സദസ്സിൽ വെച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അക്കാഫ് എന്നവർ. അള്ളാഹുവിന്റെ ദീനിനോട് നമ്മുടെ മക്കൾക്ക് അടുപ്പം വേണം. ആരും വഴിതെറ്റി പോവാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വാദങ്ങളിലൊക്കെ ഏതെങ്കിലും ആളുകളെ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ അത് അവരോടുള്ള വിരോധം കൊണ്ടല്ല, അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. നിങ്ങൾ നമ്മളെ ഉപദേശിക്കണം, എല്ലാവരും പരസ്പരം ഉപദേശിച്ച് ജീവിക്കണം. നമ്മൾ ആരും നല്ലവരല്ല, ആരും മലക്കുകളല്ല. എല്ലാവരും പരസ്പരം ഉപദേശിച്ച് ജീവിക്കണം. നമ്മുടെ ഭാഗത്ത് തെറ്റുവരുമ്പോ നമ്മളെ ഉപദേശിക്കണം. അതേപോലെ നിങ്ങൾ ഉപദേശിക്കാൻ അർഹനായത് കൊണ്ടുമല്ല ഞാൻ പറയുന്നത്. ഇന്ന് വാദ ഞാനാണ്, നാളെ വേറെ ആളിവിടെ വന്ന് വാദ പറയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ആരോടും വിരോധമുള്ളത് കൊണ്ടോ, ചൊടിയുള്ളത് കൊണ്ടോ, പകയുള്ളത് കൊണ്ടോ, വൈരാഗ്യമുള്ളത് കൊണ്ടോ, വിരോധമുള്ളത് കൊണ്ടോ അല്ല. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് ഒരു കുട്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ നബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടായി. അവ നബി തങ്ങൾ പറഞ്ഞ വാക്കിതാണ് അൽഹംദുലില്ലാഹില്ലദി അൻഖദഹു ബീ മിനന്നാർ. അടച്ചോനെ, ഈ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ്. മുസ്ലിമായതിന്റെ ഇസ്ലാമിലേക്ക് ഒരാളെ കിട്ടിയ സന്തോഷമല്ല, ഇസ്ലാമിലേക്ക് ഒരു മെമ്പർഷിപ്പ് കിട്ടിയാൽ ഒരാളും കൂടി കൂടിയല്ലോ. നമ്മുടെ പാർട്ടിക്ക് ഒരാളും കൂടി കൂടിയല്ലോ. മെമ്പർഷിപ്പ് കിട്ടുമ്പോ നമുക്ക് എന്താ സന്തോഷം? നമ്മുടെ പാർട്ടിയിൽ ഒരാൾ കൂടിയല്ലോ, ആ സന്തോഷമല്ല. ഞാൻ കാരണം ഒരാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞല്ലോ. അതാണ് ഈ വാളിന്റെ ഒക്കെ കാതൽ. അതാണ് പ്രിയപ്പെട്ടവരെ, ഖുറൂസിന്റെ കാതലുകൾ അതാണ്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശം. അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ് ഈ വാദുകൾ കൊണ്ട്, ഉറൂസുകൾ കൊണ്ട് സംഘാടകർ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ചന്തകളിൽ പോയി, അങ്ങാടികളിൽ പോയി കടല തിന്നലല്ല, ഐസ് തിന്നലല്ല, ടോയ്സ് വാങ്ങിക്കൊടുക്കലല്ല, പട്ടം പറത്തലല്ല, ആംബ്ലേറ്റ് അടിക്കലല്ല, ചായ കുടിക്കലല്ല. ഈ 5-6 ദിവസം നീണ്ടു നിൽക്കുന്ന വാളുകൊണ്ട് പഴയ കാലം മുതൽ ഇന്നേ വരെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തുരുമ്പ് പിടിച്ചുപോയ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോ നമ്മളും ശുദ്ധിയാവും, പറയുന്ന നമ്മളും ശുദ്ധിയാവും. ഇത് കുറെ പറയുമ്പോ ഒരു മനുഷ്യന്റെ ഹൃദയം ഇരുമ്പുകൾ തുരുമ്പ് പിടിക്കുന്നത് പോലെ തുരുമ്പ് പിടിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇരുമ്പ് വെള്ളം ഇരുമ്പിലേക്ക് കൊണ്ട ഓൺ ദി സ്പോട്ട് ഇരുമ്പ് തുരുമ്പ് പിടിക്കുക. ടാറ്റ മാത്രമാണ് ഇപ്പൊ തുരുമ്പ് പിടിക്കാത്ത ഒരു കമ്പി, ഒരു ഇരുമ്പുള്ളത് ടാറ്റ അല്ലേ. ഒറിജിനൽ സ്റ്റീലായിട്ട് പറയുന്നത് ടാറ്റ മാത്രം, ബാക്കിയെല്ലാം വെള്ളം കൂട്ടിയാ തുരുമ്പ് പിടിക്കും. അപ്പൊ ടാറ്റാന്റെ ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയം മാറണം, തുരുമ്പ് പിടിക്കാത്ത ഹൃദയമായിട്ട് മാറണം. അത് നടക്കൂല, തുരുമ്പ് പിടിക്കും. ദീനിൽ നിന്നും വാലിൽ നിന്നും ദിക്റിൽ നിന്നൊക്കെ അകലുമ്പോ തുരുമ്പ് പിടിക്കും. ഓട്ടോമാറ്റിക് ദിക്റ് തുരുമ്പ് പിടിക്കും.
ആ തുരുമ്പ് പിടിച്ച് ഹൃദയങ്ങളെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുക എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ സ്മരിക്കൽ തന്നെയാണ്. ഇതുപോലെയുള്ള വാദിന്റെ സദസ് തന്നെയാണ്, ഇൽമിന്റെ മജ്‌ലിസ് തന്നെയാണ് തുരുമ്പ് പിടിച്ച ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനുള്ള വഴി. ഖുർആനാണ് ഈ വാദിന്റെ സദസ്സുകളിൽ പാരായണം ചെയ്യപ്പെടുന്നത്. പരിശുദ്ധമായ ഖുർആനാണ് ഖുർആൻ പാരായണം ഒരു മനുഷ്യന്റെ തുരുമ്പ് പിടിച്ച ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് ലഭിക്കാൻ നമ്മൾ എല്ലാവരും പണിയെടുക്കുക. അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് കിട്ടാൻ നമ്മൾ എല്ലാവരും നന്നായി പണിയെടുക്കണം, ഒരുങ്ങണം, ഒരുങ്ങി പണിയെടുക്കണം, ഉളരണം. പാപമോചനം ലഭിക്കാനുള്ള തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ ഒരുപാട് വഴികൾ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, രാത്രിയിലും പകലിലും നിങ്ങൾ തെറ്റു ചെയ്താൽ, വഅന അഗ്ഫിറുദ്ദുനൂബ ജമീഅ, നിങ്ങൾക്ക് ഞാൻ പൊറുത്തു തരാം, നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടിയാൽ മതി. നമ്മൾ രാവിലെയും രാത്രിയും തെറ്റ് ചെയ്യുന്നു എന്ന് അല്ലാഹുക്കറിയാം, നമുക്കറിയാം. പക്ഷേ തെറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ രാവിലെയായാലും രാത്രിയായാലും അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക, പൊറുക്കലിനെ തേടുക. പള്ളിയിലേക്ക് നടന്നു വരുന്നത് ഒരുപാട് പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ തെറ്റുകൾ വരുമ്പോ അതിനെ മായ്ച്ചു മുന്നോട്ട് പോവുക. 60 വയസ്സാവനൊന്നും കാത്തുക്കണ്ട, ഇപ്പൊ മരിക്കുന്നതിന് പ്രത്യേകിച്ചിട്ട് സമയവും പ്രായമൊന്നുമില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ ആളുകൾ മരിച്ചു പോവാണ്, പ്രായാവേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് മരിക്കുന്ന എത്ര സംഭവങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും. പനി വന്ന് മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചു, മഞ്ഞപ്പിത്തം വന്ന് മരിച്ചു, ആക്സിഡന്റ് പറ്റി മരിച്ചു. ഇന്നലെ റിഫാൻ എന്ന് പറയുന്ന ഒരു കുട്ടി, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, വീട്ടിൽ നിന്നിറങ്ങിയത്, വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ ഇങ്ങനെ കയറുമ്പോഴേക്കും ഒരു സ്ത്രീ ഓടിച്ചു വന്ന വണ്ടി ഇടിച്ചു. എത്രയോ ദിവസങ്ങളിൽ, 10-11 ദിവസം മംഗലാപുരം വെന്റിലേറ്ററിലായിരുന്നു, ഇന്നലെ മരിച്ചു. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ. എന്താ നിങ്ങൾ, എങ്ങനെ നമ്മളും മരിച്ചൂടെ? ആഘോഷിക്കാൻ വേണ്ടി ബോട്ടിൽ കയറിയവരല്ലേ 22 ആളുകൾ മരിച്ചുപോയത്? എന്റർടൈൻമെന്റ് അനുവദനീയമാണ്. ഇസ്ലാം നിങ്ങളെ വീടിനുള്ളിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ ചുരുട്ടിയിടാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യണം, ആഘോഷിക്കണം, സന്തോഷം വേണം, ആസ്വാദനം വേണം, ഒക്കെ വേണം. പക്ഷേ അതിനിടയിൽ പെട്ടെന്നൊരു അപകടം വന്നു, പ്രിയപ്പെട്ടവരെ മരിച്ചുപോയി. നമ്മളും അതേപോലെ മരിച്ചുപോയി കൂടെ? നമ്മളും ഇതേപോലെ മരിച്ചുപോയി കൂടെ? നമ്മുടെ നാട്ടിൽ അപകടം വരുമ്പോഴാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉറക്കത്തിൽ നിന്നുണ്ടല്ല. എനിക്ക് ഏറ്റവും വലിയൊരു തമാശയായിട്ട് തോന്നുന്നത്, രാത്രി ടൂറിസ്റ്റ് ബസ് ഒരു അപകടം സംഭവിച്ചിട്ട് കുറച്ച് ആളുകൾ മരിച്ചുപോയിരുന്നു. അപ്പൊ ഗവൺമെന്റിന്റെ പുതിയൊരു ഓർഡർ വന്നു, ബസ്സിന്റെ കളറ് കാരണത്താലാണ് ആക്സിഡന്റ് സംഭവിച്ചത്, അതുകൊണ്ട് ഇനി മുതൽ എല്ലാ ടൂറിസ്റ്റ് ബസ്സും വൈറ്റ് കളറാക്കണം. ഞാൻ അത്ഭുതപ്പെട്ടു, ഒരു മനുഷ്യൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ലല്ലോ. പിറ്റേ ദിവസം എല്ലാവരും വൈറ്റ് കളറാക്കി. ഇവിടെ KSRTC ഓടുന്നില്ല, അത് വൈറ്റ് കളറാണ്. നാട് നീള കാറുകൾ ഓടുന്നില്ല, അതൊക്കെ വൈറ്റ് കളറാണ്. കളറാണോ സത്യത്തിൽ ടൂറിസ്റ്റ് ബസ് ആക്സിഡന്റ് പെടാൻ കാരണം? ഇത് പറയുമ്പോൾ ഇത് പ്രതിഷേധിക്കാൻ, ഇതിന് ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ലോ. മനുഷ്യന്മാരൊക്കെ ബുദ്ധികളായി മാറിപ്പോയി. ബസ്സാർക്ക് ജീവിക്കണം, ബസ്സാർക്ക് ഇങ്ങനെ ബസ്സിറക്കാതെ പുറത്തിറക്കാതെ വീട്ടിൽ വെച്ച് അവർക്ക് ജീവിക്കണ്ട. അവർ കയ്യിലുള്ള വൈറ്റ് പെയിന്റോടൊന്ന് അവൻ തന്നെ വൈറ്റ് വാഷ് ചെയ്തിട്ട് അവർ വേണ്ടി റോഡിലിറങ്ങും. പ്രതിഷേധിക്കാൻ ആളില്ല, ചോദ്യം ചെയ്യാൻ ആളില്ല. എന്തൊരു വിഡ്ഢിത്തരാണത്, വൈറ്റ് കളർ ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് ബസ് അപകടം നടന്നത്? ഇപ്പൊ ബോട്ട് അപകടം നടന്നത് എന്തുകൊണ്ട്? ആരുടെ അശ്രദ്ധയാണ്? ആരുടെ അശ്രദ്ധയാണ് ബോട്ട് അപകടം നടക്കാൻ കാരണം? ആരാണ് ബോട്ടിന് ലൈസൻസ് കൊടുത്തത്? അതിന്റെ ഉത്തരവാദികളായ ആളുകളൊക്കെ പിടിച്ച് ഉള്ളിലിടുക, അറസ്റ്റ് ചെയ്യും. ജനങ്ങളെ എങ്ങനെ പ്രയാസപ്പെടുത്താന്നല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ ജനങ്ങൾക്ക് പ്രയാസം വരരുത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ചില സ്ഥാപനങ്ങൾ, ഞാൻ വേറെ ഉദാഹരണം, ചില സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിലുള്ള പ്രിൻസിപ്പൾ,
അവരുടെ കീഴിൽ ഒരു 10, 5, 6 ഉസ്താദുമാരുണ്ട്. ഒരു പ്രിൻസിപ്പൽ, അവരുടെ കീഴിൽ 5, 6 ഉസ്താദുമാരുണ്ട്. ആ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ എല്ലാ മാസവും കൃത്യമായി മാസം 1 ആകുമ്പോൾ സാലറി എണ്ണി എണ്ണി വാങ്ങുന്നുണ്ട്. എന്നാൽ കൂടെ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന മറ്റുള്ള ഉസ്താദുമാർ 6 മാസമായിട്ട് സാലറി കിട്ടിയിട്ടില്ല. അങ്ങനെ 2-3 ഉസ്താദുമാർ സ്ഥാപനത്തിൽ നിന്ന് സാലറി കിട്ടാത്തതിന്റെ പേരിൽ പോയി. 2-3 ഉസ്താദുമാർ. എന്നാ പ്രിൻസിപ്പളോ പണി ജോലിക്ക് വന്നാലും വന്നില്ലേലും, ഡ്യൂട്ടി എടുത്താലും എടുത്തില്ലേലും, മാസം മാസം സാലറി കൃത്യമായിട്ട് അയാൾ പോക്കറ്റിട്ട് അയാൾ പോകും. അങ്ങനെയാണോ ചെയ്യേണ്ടത്? പ്രിൻസിപ്പൾ സാലറി എടുത്തില്ലെങ്കിലും ജോലി ചെയ്യുന്ന ബാക്കിയുള്ള ഉസ്താദുമാർ സാലറി എടുക്കണം എന്നല്ലേ ഒരു പ്രിൻസിപ്പൾ ചിന്തിക്കേണ്ടത്? നിങ്ങൾ ഏത് അഭിപ്രായക്കാരാണ്? ഏത് അഭിപ്രായക്കാരാണ്? ഞാൻ സാലറി വാങ്ങിച്ചില്ലെങ്കിലും എന്റെ കീഴിലുള്ള അവരൊക്കെ സാലറി വാങ്ങി അവരെ തൃപ്തിപ്പെടുത്തണം എന്നാണ് ഒരു നേതാവ് ചിന്തിക്കേണ്ടത്. സർദാർ കൗമുക ഖാദിം ഹെന്ന്, നേതാവ് സമുദായത്തിന്റെ സേവകരാണ്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും എന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ കഷ്ടപ്പെടരുത്. മതസ്ഥാപനങ്ങളുടെ കഥയാണ് ഞാൻ പറയുന്നത്, ഏതെങ്കിലും സ്കൂളിലെ കഥയല്ല, മതസ്ഥാപനങ്ങളുടെ കഥയാണ് പറയുന്നത്. ശമ്പളം കിട്ടാതെ എത്ര ഉസ്താദുമാർ ഇറങ്ങിപ്പോയി, മതിയാക്കിപ്പോയി, എന്നാലും അവരുടെ ശമ്പളം ഇപ്പോഴും പെൻഡിംഗ് ആണ്. എന്നിട്ടും കൃത്യമായി പ്രിൻസിപ്പൾ ഉത്തരവാദപ്പെട്ട ആളൊക്കെ എണ്ണി 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 ഇങ്ങനെ വാങ്ങി പോക്കറ്റ് കുറപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. നമ്മളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത നമ്മുടെ കീഴിലുള്ള ആളുകളുടെ ഉത്തരവാദിത്തം പ്രിൻസിപ്പളിന്റെ ഡ്യൂട്ടിയാണ്, മാനേജറിന്റെ ഡ്യൂട്ടിയാണ്, കീഴിലുള്ള ജോലിക്കാരുടെ ഉത്തരവാദിത്തം. അവരെ തൃപ്തിപ്പെടുത്തിയിട്ടാണ് നമ്മൾ പോക്കറ്റിൽ പൈസ ഉണ്ട്, അല്ലാതെ ആദ്യം തന്നെ നമ്മൾ വെറുപ്പിച്ച് ബാക്കി ഇങ്ങക്ക് തരാൻ ശമ്പളമില്ല ഞങ്ങൾ പോയിക്കോളി എന്നല്ല പറയേണ്ടത്. എങ്ങനെ ഉണ്ടാവുക? നമ്മൾ പോക്കറ്റിലിട്ടാ ബാക്കിയുള്ള ശമ്പളം കൊടുക്കാണ്ടാവും. അതേപോലെ ജനങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടല്ല ഒരു നിയമം കൊണ്ടുവരേണ്ടത്. ജനങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടല്ല. ഇപ്പൊ പല വിവാദങ്ങളും നടക്കുന്നുണ്ട്, ഞാൻ അതൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയമായി പല വിഭാഗം ആളുകളുണ്ടാവും. രാഷ്ട്രീയക്കാരെന്ന് വെച്ചാൽ പിന്നെ അവരവരുടെ പാർട്ടിയോട് അന്ധമായി ഭക്തി കാണിക്കുന്ന ആളുകളാണ്. ആത്മാർത്ഥമായിട്ട് ഒരു നന്മ ഉദ്ദേശിക്കുന്ന പാർട്ടിക്കാരും ലീഡേഴ്സ് ഒക്കെ കുറവാണ്. അപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്ന പാർട്ടിയോട് അന്ധമായി ഞാൻ പിന്തുണക്കുക, ഞാൻ ഇഷ്ടപ്പെടുന്ന സംഘടനയെ അന്ധമായി പിന്തുണക്കുക, അങ്ങനല്ല. ശരി തെറ്റുകളൊക്കെ നമ്മൾ പറയുകയും തിരുത്തുകയൊക്കെ വേണം. എന്റെ പാർട്ടി എന്ത് ചെയ്താലും അത് ശരി കണ്ണടിച്ച് ഇരുട്ടാക്കരുത്. എന്റെ പാർട്ടി തെറ്റുണ്ടെങ്കിൽ തെറ്റെന്ന് സമ്മതിക്കണം. എന്റെ സംഘടനയിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെന്ന് സമ്മതിക്കണം. എന്റെ സംഘടന ഒന്നും ചെയ്യില്ല, എന്റെ പാർട്ടി ഒന്നും എന്നും ചെയ്യില്ല, അങ്ങനൊരു ധാരണ നമ്മൾ മാറ്റണം. ഇതൊക്കെയാണ് വലിയ വലിയ തോന്നിവാസങ്ങളൊക്കെ നാട്ടിൽ നടക്കാനുള്ള കാരണം. ഇങ്ങനൊരു അന്ധമായ അനുകരണമാണ്. ആരെ ഏത് പാർട്ടിക്കാരാണ്? പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാർ, നിങ്ങളോടൊക്കെ പറയണം, നമ്മളൊക്കെ കുറച്ച് പക്വതയുള്ള തിരിച്ചറിവുള്ള രാഷ്ട്രീയക്കാരാവണം, തിരിച്ചറിവുള്ള സംഘടനാ ബോധമുള്ളവരാകണം. ആർക്കും ഏത് സമയത്തും നമ്മൾ ഒരു ഒന്നിനെ അന്ധമായി അനുകരിക്കേണ്ടത് റസൂലുള്ളാഹി മാത്രം, സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും നമ്മൾ അന്ധമായി അനുകരിക്കുന്നുവെങ്കിൽ, ഇമിറ്റേറ്റ് ചെയ്യുന്നുവെങ്കിൽ, അത് അല്ലാഹുവിന്റെ ഹബീബിനെ മാത്രമാണ്. വേറൊരാളെ നമ്മൾ അന്ധമായിട്ട് അനുകരിക്കാൻ പാടില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കാനും നന്മയുടെ കൂടെ നിൽക്കാനും ഈമാനും കരുത്തും ഊർജവും നമ്മൾക്ക് എന്നും നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തെറ്റുകൾ വന്നുപോയാൽ നിങ്ങൾ പള്ളിയിലേക്ക് കൃത്യമായി നടന്നു വരുമ്പോ നിങ്ങളുടെ തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു തരുമെന്ന് ഒരാള് വീട്ടിൽ വെച്ച് വുളു ചെയ്തു. എന്നിട്ട് പള്ളിയിലേക്ക് നടന്നു വന്നു, നിസ്കാരം കഴിഞ്ഞ് തിരിച്ചുപോയി. 5 നേരം അങ്ങനെ പള്ളിക്ക് വരുന്ന ഒരു മനുഷ്യന് ഒരു തെറ്റുപോലും ബാക്കിയുണ്ടാവില്ല. നമ്മളൊക്കെ പേടിച്ച് കിടക്കാണല്ലോ, എല്ലാരും പേടിച്ച് ജീവിക്കാണ്, ഇനി ഒരിക്കലും ഞാൻ രക്ഷപ്പെടൂല, ഞാൻ ചെയ്യാത്ത തെറ്റില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് ഖുർആനിലൂടെ അല്ലാഹുവും പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീയ ഇബാദിയ അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെടാൻ പാടില്ല. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തല്ലോ, ഇനി മേലാൽ ഞാൻ നന്നാവൂല എന്ന ചിന്ത പാടില്ല. നിങ്ങൾ നാളെ മുതൽ 5 നേരം നിസ്കരിക്കാൻ പള്ളിക്ക് വരാൻ തയ്യാറാണോ? ഒരു മാസം കൊണ്ട് നിങ്ങളുടെ എല്ലാ തെറ്റും അല്ലാഹു പുറത്ത്. 5 നേരം പള്ളിക്ക് വരണം ജമാഅത്ത് നിസ്കരിക്കാൻ. യാ ഇബാദി അല്ലദീന അസ്റഫു, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളതൊക്കെ ഒന്ന് ചെവി തുറന്ന് കേൾക്കും. കുറ്റബോധം എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ഞാൻ രക്ഷപ്പെടൂല എന്നുള്ള ചിന്ത ഉണ്ടാവാൻ പാടില്ല. എന്നല്ലാഹു തിരിഞ്ഞു നോക്കൂല, എന്നല്ലാഹുവിനെ രക്ഷപ്പെടുത്തൂല എന്നൊരു ചിന്ത ഒരു മനുഷ്യനുണ്ടാവരുത്. ഉണ്ടായാൽ അത് പിശാചിന്റെ പ്രവർത്തനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 5 നേരം പള്ളിയിലേക്ക് സുബഹി മുതൽ ഇഷാ വരെ പള്ളിയിലേക്ക് നടന്നു വന്ന് തിരിച്ചു പോകാൻ നിങ്ങൾ തയ്യാറായാൽ
കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനവും എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെയും ഒരുപാട് വഴികളുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങളുടെ കഴിഞ്ഞുപോയ എല്ലാ തെറ്റും പുറത്തരും. ഭക്ഷണം കഴിച്ചാൽ നന്ദി കാണിക്കാം. അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദ അത്അമ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. ഈ ദിക്ർ ഒരാൾ ഭക്ഷണം കഴിച്ചു ചൊല്ലിയാൽ അയാളുടെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഭക്ഷണം കിട്ടിയതിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കലാണത്. അങ്ങനെ നന്ദി കാണിച്ചാൽ അള്ളാഹു തആല നമ്മുടെ കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകളും പുറത്തു തരുമെന്നാണ്. ഉപ്പായടൂല്ല, രാവിലെ എണീച്ചിട്ട് ഉപ്പായന്നിരിക്കൂലേ. അൽഹംദുലില്ലാഹി അല്ലദീ കസാനി ഹാദ തൗബ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. പടച്ചോനെ, ഈ ഒരു കുപ്പായം ധരിക്കാൻ എനിക്ക് നീ സൗകര്യം തന്നുവല്ലോ. അൽഹംദുലില്ലാ, നിനക്ക് ഞാൻ സർവസ്തുതിയും നൽകുകയാണല്ലോ എന്നൊരാൾ പറഞ്ഞാൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അയാളുടെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. എത്ര സുഖം ഇതൊക്കെ ചെയ്താൽ ഒരു തെറ്റെങ്കിലും മരിക്കുമ്പോ ബാക്കിയുണ്ടാവും. അഞ്ചു നേരം പള്ളിക്ക് പോയി, നടന്നു, തിരിച്ചുപോയി, എല്ലാ തെറ്റും പുറത്തു കൊടുക്കുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദ അത്അമ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, ഇത് സ്ഥിരമായിട്ട് പറഞ്ഞാൽ എല്ലാ പാപവും അല്ലാഹു പുറത്തു കൊടുക്കുന്നു. നന്ദി കാണിക്കാൻ പഠിച്ചോണ്ട് അല്ലാഹനെ ചോദ്യം ചെയ്യരുത്, വെല്ലുവിളിക്കരുത്, നിഷേധിക്കരുത്. വസ്ത്രം ധരിച്ചാൽ അൽഹംദുലില്ലാഹി അല്ലദീ കസാനി ഹാദ തൗബ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, ഇത് പറഞ്ഞാൽ അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ സ്ഥലങ്ങളിലും സൗമ്യ സ്വഭാവക്കാരായി മാറണം. നമ്മള് അറ്റാക്ക് ചെയ്യുന്ന ആളുകളാവരുത്. കോപം കൊണ്ടും ദേഷ്യം കൊണ്ടും എടുത്തു ചാടുന്ന സ്വഭാവക്കാരായി മാറരുത്. ചെറുപ്പക്കാരോട് പറയാണ്, ഒരു ആക്സിഡന്റ് തട്ടിയാല് നിങ്ങൾ മസിലും പിടിച്ചിങ്ങനെ കൈയൊക്കെ ചുരുട്ടി മുട്ടിയാളോട് തട്ടിയാളോട് സംസാരിക്കാനും ദേഷ്യപ്പെടാനും വരരുത്. ആരും മനഃപൂർവ്വം ഒരു വണ്ടി ഇടിക്കൂല. അത് മനസ്സിലാക്കാനുള്ള പക്വത കാണിക്കുക. മനഃപൂർവ്വം ഒരാളും വന്നിട്ട് വണ്ടി ഇടിക്കൂല. എൻ്റെ എല്ലാം വണ്ടി എത്ര അടിച്ചു തരും. ഒരു വാദനൊക്കെ പോയാൽ വണ്ടി അടിച്ചാൽ നിങ്ങൾ തരുന്ന പൈസനേക്കാളും കൂടുതൽ വണ്ടി ശരിയാക്കാൻ വേണം. മനസ്സിലായ ചില ആളുകളൊക്കെ തരുന്ന പൈസ കൊണ്ട് അന്ന് വണ്ടി കടിച്ച ക്യാമറൻ്റെ പൈസ എടുക്കാൻ പോലും. 10-15 ക്യാമറ വന്നിട്ടുണ്ട്. 1500 രൂപയാണ് ഒരു ക്യാമറക്ക്. എങ്ങനെ ഈ ക്യാമറ വരുന്നതെന്ന് അറിയാം? സംഘാടകർ പറയുന്നത് 8 മണിക്ക് വാഴ തുടങ്ങി, 8 മണിക്ക് വൃത്തി എത്തണം എന്നറിയും. നമ്മൾ ഈ മരണപ്പാച്ചിൽ പോയി 8 മണിക്ക് അവിടെ എത്തി നോക്കുമ്പോൾ സംഘാടകർക്ക് ഒരു തിരക്കുണ്ടാവില്ല. 10 മണിക്കായിരിക്കും മൈക്ക് വരിക. 4-5 ക്യാമറ കടിക്കും. നമുക്ക് ഈ പോകുന്ന പോക്കിൽ ക്യാമറ ശ്രദ്ധിക്കാൻ പറ്റില്ല. ചിലപ്പോൾ വണ്ടി ഇടിക്കും, ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ കയറുമ്പോഴായിരിക്കും ഇടുങ്ങിയ വഴിയായിരിക്കും വണ്ടി ഇടിക്കുക. ആ വണ്ടി എന്ന് വെച്ചാൽ ഒരു മനുഷ്യനും മനഃപൂർവ്വം വന്നിട്ട് വണ്ടി ഇടിക്കൂല. അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പോ സ്വാഭാവികമല്ലേ. 4-5 വണ്ടി പോകുമ്പോൾ ഒരു വണ്ടി തട്ടും എന്നുള്ള കാര്യം ഉറപ്പല്ലേ. പള്ളിയിൽ നിന്ന് നമ്മൾ ഇറങ്ങൂലേ, ഇറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തടിയൊന്നും മുട്ടാതെ തട്ടാതെ നമുക്ക് ഇറങ്ങാൻ പറ്റും. പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞിട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതെ തട്ടാതെ ഡോറിൽ ഇറങ്ങിപ്പോകാൻ പറ്റും. അതേപോലെ തന്നെ റോഡിൽ നിറയെ വണ്ടി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മുട്ടും ചിലപ്പോൾ തട്ടും. അത് സ്വാഭാവികമാണ്. അതെന്നാൽ ഇനി കയറാനോ ഇനി സംസാരിക്കാനൊന്നും പോകരുത്. ഇവരെ മേജർ ആക്സിഡൻ്റ് ആണെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ളൂ. ബമ്പർ ടു ബമ്പർ എല്ലാ സ്ഥലത്തും ഇൻഷുർ കൊടുക്കുന്നുണ്ട്. 1200-1500 കൊടുത്താൽ ക്ലെയിം ചെയ്യാം. 1500 വാങ്ങാം, ഉണ്ടാണ്ട് പോകും. എന്തിനു വെറുതെ ഇതിനൊക്കെ അടിപൊളി കൂടണം? ആര് വണ്ടി ഇടിച്ചാലും ആ ക്ലെയിമിങ് ചാർജ് വാങ്ങാം, നിങ്ങൾ പോവാ, ക്ലെയിം ചെയ്യുക, വണ്ടി ഉഷാറാക്കി തരും. ഇതിനൊക്കെ സംസാരിക്കാനും തല്ലുകൂടാനും ഷണ്ട കൂടാനും ഒന്നുമില്ല. ഇതൊക്കെ ഗൾഫിനെ കണ്ടിട്ട് നമ്മൾ പഠിക്കണം. അവിടെയൊക്കെ പോലീസുകാരൊന്നും തട്ടിയില്ല. നമ്മളെ പോലീസുകാർക്ക് ആകെ പണി ബെൽറ്റ് ഇട്ടിനോ, ഹെൽമെറ്റ് ഇട്ടിനോ, കൂളിംഗ് ഇട്ടിനോ, നമ്പർ പ്ലേറ്റ് വെറുതും ചെറുതാക്കിനോ, മാഗ്വീൽ ഇട്ടിനോ, ഇതൊക്കെ നോക്കിയിട്ട് ഫൈൻ എടുക്കാന്നല്ലാതെ ഈ പണിക്കൊന്നും ഈ മനുഷ്യന്മാരൊന്നിനും കിട്ടൂല. മനുഷ്യൻ ഉപദ്രവം ഉണ്ടാക്കാനല്ല, ഉപകാരത്തിന് ഒന്നിനും കിട്ടൂല. ഇന്നലെ ഒരു ഡോക്ടർ മരിച്ചു. അതിൽ FIR കൊടുക്കുമ്പോ തിരുത്തി കൊടുക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? എന്തും തിരുത്തി കൊടുക്കാനോ? ആർക്കെന്ത് തിരുത്തി കൊടുക്ക? എന്ത്? ഒരു പോലീസ് വിചാരിക്കുന്നതാണ് കേസ്. റിയാസ് മൗലവിയെ കൊന്നു, പോലീസ് വിചാരിക്കുന്നതാണ്. അവർ എഴുതി കൊടുക്കുന്ന FIR ആണ് പിന്നെ കേസായിട്ട് മാറാം. FIR ആളുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പിന്നെ കൊലപാതകം തന്നെ അല്ലാതായിട്ട് മാറും, ആത്മഹത്യയായിട്ട് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നമ്മൾ സൗമ്യ സ്വഭാവക്കാരായി മാറണം. എല്ലാരോടും കേർക്കുന്നവരാവരുത്. അടിക്കാൻ എല്ലാവർക്കും, നിങ്ങൾ അടിക്കാൻ എന്നെ കൊണ്ടുപോയി
തിരിച്ചടി കിട്ടുന്നല്ലേ, തിരിച്ചടി കിട്ടും, അടിച്ചാൽ തിരിച്ചടി കിട്ടും. ആർക്ക് അടിക്കാൻ കഴിയാത്ത ലോകത്ത്? അങ്ങാടിയിലൊന്ന് നാല് പൊട്ടിക്കാൻ ആർക്കാ കഴിയാത്ത? അടിച്ചിട്ട് ഒറ്റ ഓട്ടോ ഓടിയാ പോരെ, തിരിച്ചടിക്കുമ്പോ ഒറ്റ ഓട്ടോ ഓടിയാ പോരെ. ആർക്ക് അടിക്കാൻ കഴിയാത്ത? അടിക്കാന്ന് വെച്ചാൽ വലിയ ക്രെഡിറ്റ് ഒന്നുമില്ല. അങ്ങാടിയിൽ പോയിച്ചിട്ട് ഉപ്പാനും ഉമ്മാനും തെറി വിളിക്കാന്ന് വെച്ചാൽ വലിയ ക്രെഡിറ്റ്, അത് ആർക്കും വിളിക്കാൻ പറ്റുന്ന കേസാണ്. വിളിക്കാതിരിക്കുന്നവനാണ് കഴിവുള്ളത്. അടിയുടെ സാഹചര്യം ഉണ്ടായിട്ട് അടിക്കാതിരിക്കുന്നവനാണ് കഴിവുള്ളത്. അല്ലാത്തവരൊക്കെ ലോക ഫ്രോഡുകളാണ്. നിങ്ങൾ ഫ്രോഡുകളാവരുത്. നിങ്ങൾ സൗമ്യ സ്വഭാവക്കാരായിട്ട് മാറി. സഹിലൻ ഇദബാ, സഹിലൻ ഇദഷ്തറ, സഹിലൻ ഇദഖ്തല. കച്ചവടം ചെയ്യുമ്പോ, വാങ്ങുമ്പോ, വിൽക്കുമ്പോഴൊക്കെ സൗമ്യത കാണിക്കുന്ന ആളുകൾക്ക് അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടം ചെയ്യുമ്പോ ആവശ്യമില്ലാതെ അനാവശ്യമായി ബാർഗൻ ചെയ്യരുത്. കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴൊന്നും വെറുപ്പിക്കുന്ന രീതിയിൽ ഉപഭോക്താവിനെ, കസ്റ്റമറിനെ, അല്ലെങ്കിൽ ഷോപ്പ് കീപ്പറെ, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബാർഗൻ ചെയ്യരുത്. അവരുടെ മാന്യമായിട്ട് പറയാം, നിങ്ങൾക്ക് എത്ര ചെറിയൊരു ലാഭം വെച്ച് നിങ്ങൾ തന്നെ, എത്ര ഇനി 1000 രൂപയാണ് വില, ഒരു 750 തരാൻ പറ്റുമോ? 1000 രൂപ വില പറഞ്ഞ സാധനത്തിന് 100 രൂപ നിങ്ങൾ ചോദിക്കാന്നുള്ളത് നിങ്ങളെ മാന്യതക്ക് കുറവാണ്. അതുകൊണ്ടൊരു മാന്യമായ വില വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? അവരോട് ഇടപാട് നടത്തുക. സഹിലൻ, എളുപ്പമാവണം, സുതാര്യത കാണിക്കണം, സൗമ്യത വേണം എല്ലാറ്റിലും. കച്ചവടത്തിൽ വേണം, ബിസിനസ്സിൽ വേണം, ഡ്രൈവിംഗിൽ വേണം. ആളുകളെ പേടിപ്പിച്ച് ഡ്രൈവ് ചെയ്യാൻ പാടില്ല. ആളുകളെ വെറുപ്പിക്കുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പാടില്ല. യാത്ര ചെയ്യുമ്പോ പ്രിയപ്പെട്ടവരെ, മറ്റൊരു വണ്ടിയുടെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യുമ്പോ ബാക്കിലുള്ള വണ്ടി ഒരു കാരണവശാലും ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യാൻ പാടില്ല, അത് അയാളെ ദ്രോഹിക്കനാണ്. ഇതൊക്കെ എപ്പോഴും നമ്മൾ ഇതൊക്കെ പഠിക്കുക. ഒരു ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഇത് പഠിപ്പിച്ചെന്നിട്ടുണ്ടോ? മുമ്പിലൊരു വണ്ടി ഉണ്ടാകുമ്പോ ബാക്കിൽ പോയിട്ട് നിങ്ങൾ ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് കൊടുക്കരുത്. കൾച്ചർ, ഇതൊക്കെ കൾച്ചറായിട്ട് വരണം നമ്മുടെ. ഇന്നലെ ഞാൻ രാത്രി വരുമ്പോൾ ഒരു ചങ്ങായി ബാക്കിൽ ഇങ്ങനെ ലൈറ്റ് ഇട്ടിരുന്നു. അന്ന് ഡിം ചെയ്തൂടെ, ഞാൻ മുമ്പിലുണ്ടാകുമ്പോ എന്റെ ബാക്കിലുള്ള വണ്ടി ഡിം ചെയ്തില്ലെങ്കിൽ പ്രശ്നം. 3 മിററുണ്ട്, 3 മിററിലൂടെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കും. ഈ മിറർ നിങ്ങോട്ട് വരും, ആ മിറർ നിങ്ങോട്ട് വരും, സെന്റർ മിറർ ഒന്നും എന്റെ കണ്ണിലേക്ക് വരും, പിന്നെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റൂല. ഇനി മുമ്പിൽ ഇടുങ്ങിയൊരു സ്ഥലമാണ്. അപ്പൊ രണ്ടുപേർക്ക് എന്താ കാണുന്നത്? അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സ്ലോ പോകണം. സ്ലോ പോകുന്ന സമയത്ത് മുമ്പിലുള്ള ആള് വലിയൊരു ലൈറ്റും വെച്ചിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് ബ്രൈറ്റ് ആയിട്ട് കൊടുത്ത് ഇയാൾ ഇങ്ങനെ ചെയ്യണം. അയാൾക്ക് എന്തെങ്കിലും കാണണ്ടേ? ഇതൊക്കെ എപ്പോഴും നമ്മൾക്കൊക്കെ ഡ്രൈവിംഗിൽ തിരിച്ചറിയാം. സ്വർഗം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന ആൾക്ക് മാത്രമല്ല ഉള്ളതല്ല, ഈ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കും ഒന്ന് സ്വർഗം കൊടുക്കും. മാന്യത കാണിക്കണം ഡ്രൈവിംഗിൽ. തസ്ബീഹ് മാല പിടിക്കുന്ന ആൾക്ക് മാത്രമല്ല സ്വർഗം ഉള്ളത്, സ്റ്റാരിംഗ് പിടിക്കുന്ന ആൾക്കും സ്വർഗമുണ്ട്. സ്റ്റാരിംഗിൽ സഹിലൻ, നിങ്ങൾ നല്ല സുതാര്യത കാണിക്കുന്നവരാകണം. ഡ്രൈവിങ്ങിന് ഒരു കൾച്ചർ ഉണ്ട്, ആ കൾച്ചർ പാലിക്കുന്നവരാവണം നിങ്ങൾ. മാന്യത കാണിക്കണം. ഇതൊക്കെ ദീനാണ്. ഈ ദീൻ എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയാം? എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ ദീനിനെ നമ്മൾ തിരിച്ചറിയാ? അവസാനമായി രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. രണ്ട് ഹദീസുകൾ പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. അത് മിസ്ല സബദിൽ ബഹരി, കടലിലെ തിരമാലയെക്കാളും വലിയ തെറ്റാണെങ്കിലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒരാള് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറയുന്ന ഒരാൾ ഇത് നിരന്തരമായി ആവർത്തിച്ച് പറയുന്ന ആളുകളുടെ സർവ പാപങ്ങളും അത് കടലിലുള്ള തിരമാല വരെ തെറ്റ് ചെയ്താലും, കടലിലുള്ള തിരമാല പോലെ ഒരു സെക്കൻഡ് പോലും നിർത്താതെ തെറ്റ് ചെയ്താലും, ഇത് നിരന്തരമായി ആവർത്തിച്ച് പറയുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അവസാനമായ ഒരു ഹദീസ്, സ്വർഗവകാശികളുടെ ആരാണ് സ്വർഗവകാശികൾ എന്ന് നബി തങ്ങളോട് ചോദിച്ചു, ആരാണ് സ്വർഗക്കാരൻ? നബി തങ്ങൾ പറഞ്ഞ മറുപടി, ചെറുപ്പക്കാരൊക്കെ ഇവിടെ ഇല്ലേ, നബി തങ്ങൾ പറഞ്ഞ മറുപടി, മന്നഹുലുൽ ജന്ന, ആരാണ് സ്വർഗക്കാരൻ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് കുല്ലു ഹയ്യിനിൻ ലയ്യിനിൻ ഖരീബിൻ സഹിലിൻ. എന്താ
നാല് കാര്യങ്ങളാണ് നബി തങ്ങൾ പറഞ്ഞത്. കുല്ലു ഹയ്യിനിൻ ലയ്യിനിൻ ഖരീബിൻ സഹിലിൻ. സഹിൽ എന്ന് പറഞ്ഞാൽ സൗമ്യതയുള്ള സ്വഭാവം, എല്ലാവരോടും സൗമ്യമായി മാന്യമായി പെരുമാറുന്നവൻ സ്വർഗത്തിലാണ്. ഖരീബിൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കൂടെ ജീവിക്കുന്നവർ, ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരല്ല. ജനങ്ങളുടെ കൂടെ നിന്നിട്ട് ജനങ്ങളോട് തമാശക്കെ പറഞ്ഞ്, ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന, ജനങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ സഹായിക്കുന്ന, ജനങ്ങളുടെ കടം വെട്ടാൻ സഹായിക്കുന്ന, ബുദ്ധിമുട്ടുകളിൽ സഹകരിക്കുന്ന, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ നാനോന്മുഖ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അഥവാ നല്ലൊരു സാമൂഹിക സേവകന് അള്ളാഹു സ്വർഗം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതേസമയം ഒരാളി സാമൂഹിക സേവനത്തിൽ നിന്ന് ഇറങ്ങാതെ കാട്ടിൽ പോയിട്ട് ഇബാദത്ത് എടുക്കുന്നുണ്ടോ? അയാൾക്കല്ല, ഖരീബിൻ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവന് സ്വർഗമുണ്ട്. കുല്ലു ഹയ്യിനിൻ ലയ്യിനിൻ, സൗമ്യമായി ജനങ്ങളോട് പെരുമാറുന്ന, വളരെ എളുപ്പത്തിൽ ജനങ്ങളോട് പെരുമാറുന്ന ആളുകള്. ലയ്യിനിൻ ഫീ അഖ്വാലി, സംസാരിക്കുമ്പോൾ ഫ്രോഡായ അഹങ്കാരത്തിന്റെ സംസാരമില്ല, മാന്യമായ സംസാരങ്ങളാണ്. ഇടപാടുകളിലൊക്കെ നല്ല സൗമ്യത കാണിക്കുന്നവർ, ക്ഷമ കാണിക്കുന്നവർ, സഹനം കാണിക്കുന്നവർ, ഈ ആളുകൾക്കാണ് അള്ളാഹു സ്വർഗം തരാൻ. ഹയ്യിൻ ഹലീമിൻ ഫീ തസറുഫാത്തി, എല്ലാ ക്രയവിക്രയങ്ങളിലും ഇടപാടുകളിലൊക്കെ നല്ലൊരു സഹനശീലമുള്ള ആളുകൾ. ലയ്യിൻ, സംസാരം സൗമ്യമായിട്ട് ആളുകളെ വെറുപ്പിക്കാതെ സംസാരിക്കുന്നവർ. ഖരീബിൻ, ജനങ്ങളോട് ഇടപഴകി ജീവിക്കുന്നവർ. സഹിലിൻ, ആർക്ക് എളുപ്പത്തിൽ ഇയാളോട് പെരുമാറാൻ പറ്റുന്ന അത്ര നല്ല സ്വഭാവക്കാരൻ. ഈ ആളുകൾക്കാണ് അള്ളാഹു സ്വർഗം നൽകുക. ഞാൻ ഇന്ന് പറഞ്ഞ വിഷയം, ചെറുപ്പക്കാരെ ദീനിനോട് അടുപ്പിക്കണമെങ്കിൽ വേഗം കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. കല്യാണമാണ് ഒരാൾ നന്നാവാനുള്ള സൊല്യൂഷൻ, പരിഹാരം. ഒരാളെ ദീനിലേക്ക് അടുപ്പിക്കാനുള്ള മെത്തേഡ് അയാളെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്നുള്ളതാണ്. കല്യാണത്തിന്റെ പ്രായം 18-ഉം 21-ഉം ആണ്. പക്ഷെ കല്യാണത്തിന്റെ പേരിൽ മക്കളുടെ പഠനം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. വിവാഹം, നിക്കാഹ് ചെയ്തു കൊടുത്ത് രണ്ടുപേരെ, ആണിനെയും പെണ്ണിനെയും പഠിക്കാൻ വിട, സ്വതന്ത്രമായി പഠിച്ചതിന് ശേഷം അവരുടെ വിവാഹം നടത്തുക. പിന്നെ ദാമ്പത്യ ജീവിതം കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുക. ഏതൊരു സമയത്ത് ഉപ്പ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും നമ്മുടെ പെൺമക്കളാണെങ്കിൽ വരെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ നമ്മുടെ മക്കൾക്ക് വരരുത്. യാചിക്കേണ്ട ഒരവസ്ഥ നമ്മുടെ മക്കൾക്ക് വരരുത്. ചാരിറ്റിക്കാരൊക്കെ വന്നിട്ട് കിറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മക്കൾക്ക് വരരുത്. അത് വരാതിരിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചാലും മക്കൾ മരിച്ചാലും ഉപ്പ മരിച്ചാലും ആ പെണ്ണിന് പണിയെടുത്ത് ജീവിക്കാൻ കഴിയും, അധ്വാനിച്ച് ജീവിക്കാൻ കഴിയും.